താൻ വെയിറ്റ് ചെയ്യ് ഞങ്ങൾ ഇപ്പോ വരാം അമ്മേ ശിവശങ്കര സാറിന്റെ കൂടെ ആരോ വരുന്നു അമ്മ അങ്ങോട്ട് ചെന്നേ ഇതിന്റെ വകയിൽ ഒരു കുഞ്ഞമ്മയാ ഭവാനിയമ്മ ഒരുപക്ഷെ പറഞ്ഞാൽ അറിയാം അതോട്ട് ഇരിക്കാം വരൂ പോസ്റ്റ് മാസ്റ്റർ ആയിരിക്കും മരിച്ചുപോയ അനന്തമ്മിളി ഇല്ലേ അദ്ദേഹത്തിന്റെ ഭാര്യയെ കുഞ്ഞമ്മ കുഞ്ഞമ്മ ഇരിക്ക് ഇവിടെയുള്ള ആരെയും ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ടൂറില്ല അറിയാം ഇവിടെ അടുത്തൊരു ബന്ധു വീട്ടിൽ ഒരു അടിയന്തരത്തിന് വന്നതാ അക്കൂട്ടത്തിൽ ഒന്ന് കയറിയെന്ന് മാത്രം വെറുതെ കയറിയതല്ല ശങ്കരൻ എപ്പോഴും പറയും ഇവിടുത്തെ കുട്ടിയെ പറ്റി എന്നാലൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു കയറിയതാ മൂത്ത മോളുടെ കാര്യാ അയ്യോ ആദരി ഇവിടെ ഇല്ലല്ലോ അവൾ കമ്പനി സ്റ്റഡിക്ക് കൂട്ടുകാരോട് ഹോസ്റ്റലാ നാളെ വൈകിട്ടിന് എത്തും ഞാൻ കുടിക്കാൻ എന്തെങ്കിലും അയ്യോ ഒന്നും വേണ്ട ഭാസ്കറിന്റെ അവിടെ ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ കുഞ്ഞമ്മയുടെ മോന് വേണ്ടി ഒരു ആലോചനയുടെ കാര്യം ഞാൻ ഗോപി സാറിനോട് സൂചിപ്പിച്ചിരുന്നു പുള്ളിക്കാരന്റെ സ്വഭാവം അറിയാമല്ലോ സത്യം പറഞ്ഞ മോളുടെ പഠിത്തം കഴിഞ്ഞിട്ട് മതി അങ്ങനെ ഒരു ആലോചന എന്ന എന്നോട് പറഞ്ഞത് അല്ല അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണവും എനിക്കറിയാം അതുകൊണ്ടാ സാറില്ലാത്ത സമയം നോക്കി കുട്ടിയെ എന്നൊന്ന് കണ്ടിട്ട് പോക്കോട്ടെ എന്ന് കരുതിയത് നടക്കാൻ വിധി ഉണ്ടെങ്കിൽ തടസ്സങ്ങളൊന്നും ഒരു പ്രശ്നമല്ല കുറച്ചിരിക്കാവുന്നുണ്ടെങ്കിൽ ഫോൺ ചെയ്ത് അവളെ വരുത്താം അയ്യോ അത് വേണ്ട അതിനായിട്ട് ഇനി ഒരു ദിവസം ഇങ്ങോട്ട് വരാം അതെ അതാ നല്ലത് എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ശരി ചേച്ചിക്ക് കല്യാണം ആലോചിച്ച് വന്നാണോ അവര് അതെങ്ങനെ നിന്റെ അച്ഛൻ അവളെ കെട്ടിച്ചയക്കാൻ മനസ്സുണ്ടായിട്ട് വേണ്ടേ അച്ഛനും കൊള്ളാം മോളും കൊള്ളാം അവളിനി അവിടെ കമ്പനി സ്റ്റഡിക്ക് പോയതാണോ അതോ കൂട്ടുകാരോട് ചുറ്റി തിരിയുവാണോ ദൈവത്തിനറിയാം
മുഴക്കം ചായുമ്പോൾ എത്തിയോ? കൊള്ളാം, അച്ഛൻ ഇപ്പോഴാ വരുന്നത്. രാവിലെ വരുമെന്ന് കരുതി കമ്പേസ്റ്റഡി മതിയാക്കി വെളുപ്പിനെ മുതൽ ഞാൻ ഇവിടെ ഒന്ന് കാത്തിരിക്കുക. വരുന്ന വഴി അച്ഛൻ ഓഫീസിൽ ഒന്ന് കയറി. അത് പോട്ടെ, ഈ വരവിൽ നിന്നെ കുറിച്ചുള്ള ഏത് കംപ്ലൈന്റ് അച്ഛനെ കാത്തിരിക്കുന്നത്? ഈ ഒരാഴ്ച ഞാൻ ക്ലീൻ ആയിരുന്നു, നോട്ട്സ് എഴുതിയെടുക്കലും പഠിത്തവും തന്നെ. എക്സാം എടുത്തു വരില്ലേ, കളിച്ചു നടക്കാൻ എവിടെ സമയം? പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട, ചെറിയൊരു കംപ്ലൈന്റ് വരെ സാധ്യതയുണ്ട്. ആ മേട്ടനോട് എനിക്കൊരു കണക്ക് തീർക്കാനുണ്ടായിരുന്നു. ഒന്നുമല്ല, വെറും ഒരു ഏപ്രിൽ ഫുൾ. അത് ശരി, ഇനിയിപ്പോ പ്രിൻസിപ്പൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കും. ക്ഷമ പറയാൻ അച്ഛൻ വരണം, അതല്ലേ നിന്റെ ഉദ്ദേശം? അതിനുള്ള ചങ്കൂറ്റൊന്നും അയ്യം കരുസാനില്ല. അച്ഛൻ വെറുതെ ടെൻഷൻ പിടിക്കാതെ കുളിച്ചു ഫ്രഷ് ആകും, കണ്ടാൽ അറിയാം നല്ല യാത്രാ ക്ഷീണമുണ്ട്. ഞാനിപ്പോ നീ നേരത്തെ ബാനോട്ടിന്റെ ഓഫീസ് വരെ. ഏതോ ഒരു വലിയ കമ്പനിയുടെ പബ്ലിസിറ്റി കാമ്പയിൻ കിട്ടിയിട്ടുണ്ട്. എന്റെ ക്രിയേറ്റീവ് ഡയറക്ഷൻ ഇല്ലെങ്കിൽ സംഗതി ആകെ ചെളാവും. അച്ഛന്റെ കുളി വരുമ്പോഴേക്കും ഞാനിങ് എത്താം, ഒരു അരമണിക്കൂർ. ഓക്കെ. വന്ന് വന്ന് ഞാൻ പറഞ്ഞ പെണ്ണിന് ഒരു അനുസരണയില്ല. ഇപ്പൊ പുറത്തേക്ക് പോണ്ടാന്ന് ചേട്ടന് പറയായിരുന്നില്ലേ? അതെങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കി? അച്ഛനെ അവൾക്ക് പുല്ലു വിലയാ. ബാനുവിന്റെ ഓഫീസിലെ ചില കാര്യങ്ങൾ പറയുന്നത് കേട്ടാ തോന്നും അവളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നു. അവൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡല്ലേ? ഡിഗ്രി കഴിഞ്ഞ് പബ്ലിക് റിലേഷൻസിലും അഡ്വർടൈസിംഗിലും പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണമെന്നല്ലേ അവളുടെ ആഗ്രഹം? കുറച്ച് പ്രാക്ടിക്കൽ നോളജ് ഉള്ളത് നല്ലതാ, അതുകൊണ്ടാ ഞാൻ കണ്ണടച്ചത്. ഇങ്ങനെ അവള് ചവിട്ടുന്ന താളത്തിന് തുള്ള നിന്നാലേ അവസാനം അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചേണ്ട നമ്മള് തന്നെ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവിടെ വെച്ച ക്യാപ്ഷനും കോപ്പിയൊക്കെ സുഖമായിട്ട് നിൽക്കും. എടോ എനിക്കൊരു ഐഡിയ, ഇത് ഇവിടെ ഫിക്സ് ചെയ്താലേ ക്യാപ്ഷനും കോപ്പിയും ഒക്കെ സുഖമായിട്ട് നിൽക്കും. ഓക്കെ. ഹലോ, ആ ഗുഡ് ഈവനിങ്, പ്രിന്റ് മീഡിയ. ആർട്ട് വർക്ക് ഇന്നത്തെ കൊറിയറിൽ അയച്ചിട്ടുണ്ടല്ലോ, നാളെ അവിടെ കിട്ടും ഷുവർ. ഓക്കെ, താങ്ക് യു. ആ ഡ്രീം ഡ്രസ്സസിന്റെ ക്യാമ്പയിന് വേണ്ടി ഏതൊക്കെ മോഡൽസിനെ കാസ്റ്റ് ചെയ്തത്? ഇതിൽ ഒരു പോന്തനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാനിത് കല്യാണം കഴിക്കാനൊന്നും അല്ലല്ലോ, റെഡിമെയ്ഡ് ഷർട്ടിന്റെ ആഡിന് വേണ്ടി മോഡലായി കാസ്റ്റ് ചെയ്യണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന് പറ്റി കോന്തമാരും ഇതിനകത്തില്ലെന്നാ ഞാൻ പറഞ്ഞത്. പരസ്യ സ്ഥാപനം നടത്തിയ മാത്രം വരെ കുറച്ചൊക്കെ സെൻസ് കൂടി വേണം സാറേ. എന്നാ പിന്നെ സെൻസ് ഉള്ളവർ വന്ന് കസേരയിലേക്ക് ഇരിക്കാൻ എത്ര നാളായി ഞാൻ പറയുന്നു. ആ എക്സാം കഴിയട്ടെ, നമുക്ക് ആലോചിക്കാം. പക്ഷേ 1000-1500 തന്ന് പറ്റിക്കാന്ന് വിചാരിക്കണ്ട. 1600 മതിയാവും. അയ്യടാ, ബോംബെ ബേസ്ഡ് കമ്പനികൾ കൊടുക്കുന്ന സാലറി തരണം. ആ ശമ്പളം ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ 5 വരെ പോസ്റ്റ് ചെയ്യാം. എന്നാ ഇതുപോലുള്ള മോഡൽസിനെ വെച്ച് ചതഞ്ഞ പരസ്യം ചെയ്തുകൊണ്ട് ഇവിടെ ഇരുന്നോ? ഇരുന്നോ? പോയാലെങ്ങനെ? നമ്മുടെ ഈ കാര്യങ്ങളൊരു തീരുമാനം ആക്കണ്ടേ? ഇന്നത്തെ കൺസൾട്ടിംഗ് സമയം കഴിഞ്ഞു. അച്ഛൻ വന്ന ഉടനെ ഞാൻ കണ്ണോട്ടിച്ചിറങ്ങിയതാ. അരമണിക്കൂറേ പെർമിഷൻ, ഞാൻ പോണം. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. പിടിച്ചോ. അതെ, ഇറങ്ങാൻ നേരത്തെ അച്ഛൻ തടസ്സം പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ ഇന്ന് ശരിയാവില്ലെന്ന്. അവിടെ ചെന്നപ്പോഴോ ഡ്രീം ഡ്രസ്സസിന്റെ MD ചെയർമാനും ബാനുവേട്ടനായിട്ട് ചൂട് പിടിച്ച ഡിസ്കഷൻ അല്ലേ? അതെ, ഒരു മുന്നറിയിപ്പില്ലാതെ അവര് വന്നത്. അതുകൊണ്ടാ 1.5-1.5 മണിക്കൂർ ആയത്. ഓ, വല്ലാത്ത ചൂട്. നീ കേറുന്നില്ലേ? ഇല്ലമ്മ, ഏജൻസിയിൽ കുറച്ച് ജോലിയുടെ ബാക്കിയുണ്ട്. ആദ്യം തിരക്കൂട്ടിയതുകൊണ്ട് ഞാൻ കൊണ്ട് ആക്കാന്ന് വെച്ചത്. പോട്ടെ. ശിവശങ്കർ നല്ലവനാടി, ആഫീസിൽ മനുഷ്യപ്പറ്റുള്ളവനായിട്ട് അയാൾ മാത്രമേ ഉള്ളൂ. ആതിരയ്ക്ക് ഒരു ആലോചനയെ പറ്റി അയാൾ പലതവണ എന്നോട് സൂചിപ്പിച്ചതാ. നല്ല ബന്ധമാണെങ്കിൽ അതങ്ങ് നടത്തണമെന്നാ ഞാൻ പറയുന്നത്. നീ എന്താ ഒന്നും അറിയാൻ മേലാത്ത പോലെ സംസാരിക്കുന്നത്? ഒരു പെണ്ണിനെ അയക്കാനുള്ള എന്ത് പരിസ്ഥിതി ഇപ്പൊ നമുക്കുള്ളത്?
കൊള്ളെല്ലാം കൂടെ വിറ്റ് പെറുക്കിയ ഈ വീട് കെട്ടിയത് വോളണ്ടറി റിട്ടയർമെന്റിന് എഴുതി കൊടുത്തിട്ട് റിട്ടയർമെന്റ് ബെനിഫിറ്റ് മേടിച്ച് ഒരുത്തി അയക്കാമെന്ന് വെച്ചാൽ ഹൗസിംഗ് ലോൺ പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി എന്ത് കിട്ടാനാ വരുന്നവർക്ക് പലർക്കും ഈ വീട്ടിലാക്കാന്ന് മൂത്തവർക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആശയുടെ കാര്യത്തിൽ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞാൽ എങ്ങനാ വന്ന രണ്ടു മൂന്ന് ആലോചനകൾ അവളുടെ പഠിത്തം കഴിയട്ടെന്ന് പറഞ്ഞയച്ചു ഇനി ഇപ്പൊ പഠിത്തം കഴിയുമ്പോ എന്തു പറയും അവളുടെ ഇഷ്ടപ്രകാരം തുടർന്ന് പഠിക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല ഇപ്പൊ തന്നെ നമ്മുടെ നിലയും അവളുടെ പ്രായം ഒന്നും നോക്കാതെ ഓരോ പ്രവൃത്തികള് ഞാൻ അവരെ ശാസിക്കുമ്പോ പിള്ളേരുടെ പക്ഷം ചേർന്നതിന്റെ ഇപ്പൊ അനുഭവിക്കുന്നത് തുള്ളിച്ചാടി കുരുത്തക്കട ഒപ്പിച്ച് നടക്കാൻ ചെറിയ കുട്ടിയൊന്നും അല്ല അവള് ചന്ദ്രവാനു എന്റെ ആങ്ങളുടെ മോനാ പക്ഷെ കൂടെ കൂടെയുള്ള അവന്റെ ഓഫീസിൽ പോക്കും വണ്ടിയിലുള്ള ഈ വരവും നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കണോ അവനെ പറ്റി അത്ര നല്ലതൊന്നും അല്ല പുറത്തു പറഞ്ഞു കേൾക്കുന്നത് പ്രായമായ പെണ്ണ സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട കുരുത്തക്കേട് ഒപ്പിക്കാൻ ആർക്കും പറ്റും പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്ട് നമുക്ക് കേൾക്കാതെ നോക്കണം അതിലാണ് കാര്യം അതിനിപ്പോ എല്ലാവർക്കും നിന്നെ പോലെ വാലുണ്ടാവോ നിന്റെ വാല് നിന്റെ ഡാഡി മുറിച്ചതിന് ഇവൾ എന്ത് കഴിച്ചു വാലേ പോയുള്ളൂ മുഖച്ചായിക്ക് വലിയ മാറ്റം വന്നിട്ടില്ല എക്സാക്ട്ലി കറക്റ്റ് നല്ലൊരു പെണ്ണ പക്ഷെ അവക്കിട്ട് ചെക്കനെ നോക്കിക്കേ നമ്മുടെയൊക്കെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും ഇതിനാ മോളെ വിധി എന്ന് പറയുന്നത് ഓ ഇയാളെ ഒന്നും കെട്ടാൻ പറ്റത്തില്ലെന്ന് പേരന്റ്സിനോട് പറയാനുള്ള ധൈര്യം ആ പെണ്ണിന് ഇല്ലാതെ പോയി അതിന് വിധിയെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല ഈ പറയുന്ന രാജകുമാരിയെ കെട്ടാൻ വരുന്നത് ഏത് രാജകുമാരാണെന്ന് കണ്ടറിയണം അതൊരു രാജകുമാരൻ തന്നെയായിരിക്കും ഒരു സംശയം വേണ്ട ചന്ദ്രബാനുവിന് രാജകുമാരന്റെ ഘട്ടമൊന്നും ഇല്ല കേട്ടോ അയ്യോ 80 രൂപയോ നിന്റെ എത്ര ഉണ്ട് എന്റെ കയ്യിൽ ഒന്നല്ല നിന്റെയിലോ നീ വിളിച്ചിട്ടില്ലേ ഞങ്ങൾ വന്നത് അത് ശരി ആ എന്റെ 50 രൂപയേ ഉള്ളൂ ഇപ്പൊ എന്ത് ചെയ്യാം സന്തോഷേ ഒരു കുട്ടി നമ്മൾ നോക്കിച്ചിരിക്കുന്നു കേട്ടോ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എക്സ്ക്യൂസ് മീ സൂസന്റെ ബ്രദർ അല്ലേ ഏത് സൂസൻ റോസ്വില്ലയിലെ കറിയച്ചന്റെ മകൾ സൂസൻ അയ്യോ അല്ല മൂന്നാറിൽ ടീ എസ്റ്റേറ്റ് ഉള്ള സൂസൻ സാറിന്റെ സിസ്റ്റർ അല്ലേ അല്ല സോറി ആള് മാറിപ്പോയതാ ബാബാ പോ ഇന്നത്തെ ദിവസവും വലിയ ബോറടി കൂടാതെ അവസാനിച്ചു ദൈവത്തിന് സ്തുതി പകല് മുഴുവൻ കാട്ടിക്കൂട്ടിയ അനാവശ്യങ്ങള് രാത്രിയിൽ ഡയറിയിൽ കുറിച്ചു വെക്കുക ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ ആ പെണ്ണുങ്ങളായാലേ കുറച്ചൊക്കെ സ്മാർട്ട് ആയിരിക്കണം അല്ല നിന്നെ പോലെ പനി പിടിച്ച കോഴിയെ പോലെ ഇരിക്കാൻ എന്നെ കിട്ടില്ല എനിക്കേ കിടക്കണം ഇന്ന് വൈകിട്ട് വിവരം പറയാന്നാ ഭവാനി കുഞ്ഞുമ്മയോട് ഞാൻ പറഞ്ഞത് ഞാൻ എന്താ പറയേണ്ടത് അവള് പഠിച്ചുകൊണ്ടിരിക്കല്ലേ ശിവശങ്കര അത് കഴിഞ്ഞിട്ട് പോരെ പഠിത്തം കഴിയാനിരുന്ന നന്ദകുമാറിന് വേറെ കല്യാണം നടക്കും ഇങ്ങനെ ഒരു പയ്യനെ ഒത്തുകിട്ടാൻ പ്രയാസമാ അതുകൊണ്ടാ ഞാൻ കൂടുതൽ നിർബന്ധിക്കുന്നത് ശിവശങ്കറിന് അറിയാമല്ലോ എന്റെ അവസ്ഥ ഹൗസിംഗ് ലോണും PF LIC എല്ലാം കൂടെ പിടിച്ചു കഴിഞ്ഞിട്ട് താനെന്റെ കയ്യിലേക്ക് തരുന്ന ശമ്പളം എത്രയാ ഒരു കരുതലും ഇല്ലാതെ എങ്ങനെയാ ഒരു കല്യാണത്തിന് ചാടി പുറപ്പെടുക ആ വീടിന്റെ പ്ലാൻ കണ്ടപ്പോഴേ ഞാനെന്ന് പറഞ്ഞതാ സാറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു വീടിന്റെ ആവശ്യമില്ലെന്ന് അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം അന്ന് അങ്ങനെ തോന്നി അതുകൊണ്ടാ ഞാൻ പറയുന്നത് ഇനിയെങ്കിലും സാറ് നല്ല രീതിയിൽ ചിന്തിക്കണം സ്ത്രീധനമായിട്ട് അവർ 10 പൈസ പോലും ചോദിക്കുന്നില്ല നമുക്കിറങ്ങാം താഴെയുള്ള 2 സഹോദരിമാരെ അയച്ചിട്ട് മതി തനിക്ക് വിവാഹമെന്ന് ഒറ്റ വാശിയായിരുന്നു നന്ദന് അനന്തമ്പിള്ളച്ചേട്ടന്റെ മരണം ഓർക്കാപ്പുറത്തായതുകൊണ്ട് ബാധ്യതകളൊക്കെ നന്ദന്റെ തലയിൽ വന്നു ഇളയവളെ അയച്ചിട്ടിപ്പോ 1 വർഷം കഴിഞ്ഞു
അപ്പ മുതൽ നിർബന്ധിക്കുന്നതാ ഭവാനി കുഞ്ഞമ്മ. പക്ഷെ നന്നൻ ഇപ്പോഴാ ഒന്ന് സമ്മതം മൂളിയത്. ഇക്കാലത്ത് അഡ്വക്കേറ്റ് എന്നൊക്കെ പറയുമ്പോ ആ സാറ് വിചാരിക്കുന്ന പോലെ കേസില്ലാത്ത വക്കീലൊന്നും അല്ല നന്ദൻ. പുറത്തൊന്ന് അന്വേഷിച്ചു നോക്കണം. കഴിവില്ലാത്തതുകൊണ്ടാണോ സർക്കാർ അയാളെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത്? എന്റെ ബന്ധുവായതുകൊണ്ട് പറയുന്നതല്ല. നന്ദകുമാറിന്റെ വാദം കേട്ടാ കോടതി വിറയ്ക്കും. മോളുമായിട്ട് ഒരു 10-15 വയസ്സിന് വ്യത്യാസം ഉണ്ടാവില്ലേ? അതിപ്പോ ഉദ്യോഗവും ചെറുക്കന്റെ സ്വഭാവവും എല്ലാം കൂടി നോക്കുമ്പോ ഇക്കാലത്ത് ഒരു പ്രശ്നമാണോ? ഏതായാലും അവര് പരസ്പരം ഒന്ന് കണ്ട് തീരുമാനിച്ചോട്ടെ. ശരി. ആരമ്മേപ്പുറത്ത്? നീ ചായ കൊണ്ട് കൊടുക്ക. സംഗതിയുടെ കിടപ്പ് കണ്ടിട്ട് ഒരു പെണ്ണ് കാണൽ ചടങ്ങാണെന്ന് തോന്നല്ലോ. ആരമ്മേ, എന്നെയോ ആശയോ? പേടിക്കണ്ട, ചേച്ചിക്ക് തന്നെ ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞാനൊന്ന് ഒരുങ്ങി സ്റ്റൈലായിട്ട് നിൽക്കുമായിരുന്നു. ആ ഇത്രയൊക്കെ ഒരുങ്ങിയാ മതി. കൊണ്ടക്കൂട്. മതിയെങ്കി മതി, ഇനി എത്ര ചെറുക്കന്മാരുടെ മുമ്പിൽ നിൽക്കാനുള്ളതാ. അപ്പൊ ഒരുങ്ങാം. ഇതാ ആള്. ആരോടെന്തെങ്കിലും ചോദിക്കണേ ചോദിക്കാം. വേണ്ട. എങ്ങനെയുണ്ട് ചേച്ചി പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാർ? എല്ലാവർക്കും കാണാൻ പാകത്തിൽ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. നിനക്കൊന്ന് കാണരുതോ? ഇങ്ങനെ ഒരു ചേച്ചി. നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് ഉണ്ണിത്താനു വേണ്ടി അല്ലല്ലോ നോക്കിയത്. നന്ദന് പറ്റിയതല്ലെന്ന് തന്നെ ഞാൻ പറഞ്ഞ. എന്താ നീ അവൾക്ക് എന്താ കുറവ്? നിന്നെ അവളെയും കൂടി കണ്ടിട്ട് അച്ഛനെയും മോളെയും പോലിരിക്കുന്നു. ഓ അത് സാരമില്ല. സാരമില്ലെങ്കിൽ പോട്ടെ. പിന്നെ ഉണ്ട് പ്രശ്നം. എന്ത് പ്രശ്നം? എന്താ കുട്ടിയുടെ നാള്? ഉത്രാളം. അയ്യോ, ആ നാള് നന്ദന്റെ നാളുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടില്ല. ചതയം ഒരു പക്ഷെ നന്നായിട്ട് ചേരും. അത് നിന്റെ നാളല്ലേ. അതെ, ഞാനാകുമ്പോ പ്രായത്തിൽ ഇതുപോലെ വ്യത്യാസം ഫീൽ ചെയ്യില്ല. അപ്പൊ അതായിരുന്നു അതിന്റെ കാര്യം. ആ ചുമ്മാതല്ല നന്ദനോട് സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോ താങ്കൾ വിലക്കിയത്. നടക്കത്തില്ലേ പിന്നെ ഈ പരിവരുത്ത ശബ്ദം ആ ഇളം പെങ്കുച്ചിനെ കേൾപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? കൊച്ചു പേടിക്കാണെങ്കിൽ ഉണ്ണിത്താന് വേണ്ടി ഞാൻ ആലോചിക്കാം. പക്ഷെ സർക്കാർ ഓഫീസില് ജോലിയും മുട്ടറ്റ മുടിയൊന്നുമില്ല. മുടി വളരാനുള്ള സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ കിട്ടും. പിന്നെ ജോലിയുടെ കാര്യം, ഫാദറല്ല സർവീസ് ഇരുന്ന് മരിച്ച ആ ജോലി ആദരക്ക് കിട്ടും. പുള്ളിക്കാരനെ കണ്ടിട്ട് അകാലത്ത് വെടിതീരുന്ന സർവ്വ ലക്ഷണം ഉണ്ട്. അങ്ങനെയൊന്നും പറയാതെ വണ്ടിയിലോട്ട് കയറി. അയ്യോ, എന്തേറ്റി? എന്റെ കർച്ചീഫ് മറന്നുപോയി. എടാ അത് ഇവിടെ ഉണ്ട്. ഓഹോ, ഒരു മുടിഞ്ഞ മറവി. ഓഹോ, ഡോക്ടറെ കാണിക്കണം. ഇയാള് ഇങ്ങോട്ടോ? ആ വരുന്നുണ്ടോ? വാ. റീത്ത മേഘപ്പെട്ടോളൂ, ഞാനിപ്പോ വരാം. ശരി. അവിടെ അത് കൺമഷിയുടെ പരസ്യത്തിനുള്ള മോഡലാ. ബാലോട്ടിന് നാണമില്ലേ ഇങ്ങനെ ഒരു മോഡൽസിന് ബൈക്കിൽ വെച്ചോണ്ട് ഊര് ചുറ്റാൻ? ഇല്ല, ചുമ്മാ അല്ല നാട്ടുകാർ ഓരോന്ന് പറയുന്നത്. പറയുന്നൊരു പറയട്ടെ, കാറ്റ് പോകുന്നിടത്തൊക്കെ വേലി കെട്ടാൻ പറ്റും. എന്നാൽ ഇവിടെ മാറി ബൈക്കിൽ കൊണ്ടുവരുന്നേ പറ്റുമല്ലേ? അവൾ ഇനി ഒരുങ്ങി ചമഞ്ഞ് ഓട്ടോറിക്ഷ പിടിച്ച് ഇവിടെ എത്തുമ്പോഴേക്ക് ഒരു നേരം ആവും. ഉച്ചയ്ക്ക് മുമ്പ് ഫോട്ടോ എടുത്ത് കൊടുത്താൽ പ്രിന്റ് അടിച്ചു കിട്ടും. അതുകൊണ്ടാണ് ഞാൻ തന്നെ ചുമന്നുകൊണ്ട് പോരാന്ന് വെച്ചത്. പിന്നെ നിന്നെ ആരോ പെണ്ണാണെന്ന് കേട്ടു. എങ്ങനെയുണ്ട് കക്ഷി? കാര്യം പറയാന്ന് വെച്ച് 8:30 മുതൽ കാത്തു നിൽക്കുക. എന്നാ പിന്നെ സമയങ്ങളുണ്ട്? പറഞ്ഞേ പറഞ്ഞേ. കാണുന്ന പെമ്പിളയുടെ ഒക്കെ പറയാൻ നടക്കുന്ന ഇയാളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല, നീ പറയണ്ട. നിങ്ങളുടെയൊക്കെ പാവം കണ്ട, എന്നെ അയാൾക്ക് കെട്ടിച്ചു കൊടുത്ത് മട്ടുണ്ടല്ലോ. പെണ്ണുകാണൽ ചടങ്ങിനൊക്കെ അതിന്റേതായൊരു ത്രില്ലുണ്ട്. അതുകൊണ്ടാ ഞാൻ കൂളായിട്ട് ചെന്ന് നിന്നു കൊടുത്തത്. ഇനി രജിസ്റ്റർ കല്യാണത്തിനാണ് വിധിയെങ്കിൽ ഇതൊന്നും അനുഭവിക്കാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനൊരു സംഭവം നടക്കാൻ പോണ വിവരം പേരൻസ് നിന്നെ അറിയിച്ചതേ ഇല്ലേ? എനിക്ക് ചെറിയ സൂചന കിട്ടിയിരുന്നു, പക്ഷെ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. ചായ കൊടുത്തിട്ട് ആ മുഖത്തോട്ടൊന്ന് നോക്കിയപ്പോ സത്യം പറഞ്ഞാ ഞാൻ അയ്യടാന്നായിപ്പോയി. എന്റെ ഫാദറിന്റെ അല്പമെങ്കിലും സൗന്ദര്യബോധം കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. അത്രയ്ക്ക് ബോറാണോടി? വികൃതമൊന്നുമല്ല, പക്ഷെ ഒരു വില്ലൻ ലുക്കാ. ഒരുമാതിരി ഈ കോൺട്രാക്ട് അവസാനിപ്പിച്ച് നേരത്തെ പോരുന്ന ചില പട്ടാളക്കാരില്ലേ, അതുപോലെ ഇരിക്കും. അപ്പൊ നിനക്ക് ഇഷ്ടമില്ലെന്ന് നീ അച്ഛനോട് പറഞ്ഞില്ലേ? അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ലടി, ജാതകം ചേർന്നിട്ടാണല്ലോ ഇത് നടക്കാൻ.
ആ സ്റ്റെപ്പിൽ വരുമ്പോഴേക്കും ഇതങ്ങ് തെറ്റിക്കോളും. അതുവരെ വക്കീൽ ഈ കേസുമായിട്ട് നടന്നോളൂ എന്നേ. വല്ലോരും കണ്ടാ വിചാരിക്കും ഞാൻ ഡ്രൈവറും നീ വലിയ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ്. കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടുപേർക്കും, വന്ന് കുടിക്കേ. കേട്ടോമേ, അമ്മയുടെ അരുമ മകൻ പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാർ എന്ന് കോടതിയിൽ ഒരു കലക്ക് കലക്കി. തോമസ് സക്കറിയ ഉൾപ്പെടെ അഞ്ചു പേർക്ക് ചുളുവി ജീവപര്യന്തം സംഘടിപ്പിച്ചു കൊടുത്ത്. ഒന്ന് നിർത്താമോ? കാറി കയറിയപ്പോ തുടങ്ങിയാണല്ലോ ഈ കളത്തില്. എന്തുദ്ദേശിച്ച സോപ്പ് പോതപ്പിക്കുന്നത്? എന്ത് സോപ്പ്? ഞാൻ ബെഞ്ച് ക്ലാർക്ക് ആയിരിക്കാൻ തുടങ്ങിയിട്ടെ വർഷം 10-12 ആയി. പല കൊടികുത്തിയ വക്കീലന്മാരുടെ വാദങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നന്ദനെ പോലെ വാദിക്കാൻ അറിയാവുന്ന ഒരു വക്കീലിനെ ഭൂമി മലയാളം കണ്ടിട്ടില്ല. അമ്മേ, എന്താ അമ്മേ എന്നെ സൂപ്പിക്കാമേ? എന്തിനാന്നറിയാം? എന്റെ കല്യാണം കഴിഞ്ഞിട്ടും ഇവൻ ഇവിടെ തന്നെ പറ്റിക്കൂടണം, അതിനാണ് ഈ സോപ്പ്. ഓസിനൊന്നും അല്ലല്ലോ, മാസാമാസം 100 രൂപ എണ്ണി അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുകയല്ലേ. പിന്നെ നിന്റെ 100 രൂപ കൊണ്ടല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞേ. പോളാ, ആ 100 രൂപയ്ക്ക് എല്ലാ മാസവും നിങ്ങളുടെ രണ്ടുപേരുടെ പേർക്കും അമ്പലത്തിൽ വഴിപാട് കഴിക്കുന്നുണ്ട് അറിയാമോ? അമ്മേ, എന്റെ പെറ്റമ്മ പോലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അടുത്ത മാസം പോലെ 50 രൂപ തന്നാ മതിയല്ലോ. എനിക്ക് വഴിപാട് വേണ്ട, വായിലോട്ടുള്ള വല്ലതും തന്നാ മതി, ഞാൻ അടങ്ങി ഒരുങ്ങി കിളിക്കൂട്ടി കഴിഞ്ഞോളാം. എന്നാലും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയല്ല. ഒഴിയും? എപ്പോ? നിന്റെ കല്യാണത്തിന് മുമ്പ് എന്റെ കല്യാണം നടത്തിയിട്ട് ഞാൻ ഒഴിയും. അമ്മേ, ഇവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് എന്തൊക്കെയാ വേണ്ടെന്ന് അറിയാമോ? സൗന്ദര്യം, മുട്ടറ്റ മുടി, സർക്കാർ ജോലി, സിറ്റിയിൽ ഒരു വീട്. പിന്നെ വീടില്ലാതെ ഞങ്ങൾ ഭാര്യയും ഭർത്താവും NH-47 കിടന്നുറങ്ങോ? അല്ല, ഈ 3 ഡിമാൻഡും ഒറ്റയൊരു പെണ്ണിനെ വെറും ഒരു ബെഞ്ച് ക്ലാർക്കായ അളിയനെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതുവരെ ഞാൻ ഈ പെര നിറഞ്ഞു നിൽക്കും. അയ്യോ, പെര നിറഞ്ഞു നിൽക്കല്ലേ, അമ്മയ്ക്കും എനിക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പോകണം, ഒന്ന് ഒതുങ്ങി തരണേ. അതിനുള്ള ഗ്യാപ്പ് വിട്ടേക്കാം. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴോർത്ത് ശിവശങ്കരൻ വന്നിരുന്നു. ആതിരയുടെ ഫോട്ടോ നീ ചോദിച്ചിരുന്നില്ലേ, അതിവിടെ തന്നിട്ടുണ്ട്. നോക്കട്ടെ നോക്കട്ടെ. മേരി കണ്ടതുപോലല്ല. അതെ, ഫോട്ടോയിൽ കുറച്ചുകൂടെ മെച്ചൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. അതല്ല, നേരിട്ട് കണ്ടപ്പോ അച്ഛനെയും മോളെയും പോലുണ്ടായിരുന്നു, ഇപ്പോ അപ്പൂപ്പനെയും കൊച്ചുമോളെയും പോലുണ്ട്. അവൻ കുശുമ്പ് കൊണ്ട് പറയുന്നതല്ലേ, നീ പോയി കാപ്പ് കുടിക്ക്. എടുത്ത് മുഴുവനെ കുറച്ച് അണ്ണ. അവർക്ക് താല്പര്യക്കുറവ് ഒന്നുമില്ല, പിന്നെ വയസ്സിന്റെ കാര്യത്തില് അല്പ വിഷമവും ഉള്ളു. ഇനി ജാതകം ചേരാതെ വരുമോ എന്തോ? ഇത് നടക്കുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. നിന്റെ ജാതകം അവര് ചോദിച്ചു, ശിവശങ്കരൻ അതുകൊണ്ടാ പോയിരിക്കുന്നത്. ഈശ്വരാധീനം കൊണ്ട് ഈ ജാതകങ്ങളുടെ ഗണം 2-1, അതായത് ഗുണം 10 എന്നർത്ഥം. പ്രശ്നമാർഗത്തിൽ ദീർഘ ദാമ്പത്യത്തിന് 23 പൊരുത്തങ്ങളാ പറയണത്. ഇവിടെ ഭാഗ്യം പോലെ ഒക്കെ ഒത്തു വന്നിരിക്കണു. അടുത്ത കാലത്തൊന്നും ഇത്ര വിശേഷമായിട്ടൊരു പൊരുത്തം ഞാൻ കണ്ടിട്ടില്ല. വേറെ എന്ത് തടസ്സം ഉണ്ടാച്ചാലും അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി ഈ ജാതകങ്ങൾ തമ്മിൽ കൂടെ ചേർക്കുക, എല്ലാം ഉത്തമമായിരിക്കും. പിന്നെ നിനക്ക് ആരെയും ഇഷ്ടം അത് പറ. ഇതുവരെ നീ വിചാരിച്ച നടന്നത്, ഇനി എന്റെ മോൾ അങ്ങനെ വിചാരിക്കണ്ട. ഞങ്ങളുടെ തീരുമാനത്തിന് വിലയുണ്ടോന്ന് അറിയണമല്ലോ. എന്താ? അവൾക്ക് ഈ വിവാഹം ഇഷ്ടമല്ലെന്ന്. ഏക്കും ചൊല്ലുമില്ലാതെ വളർത്തിയതിന്റെയാ. എന്താ മോളെ കാര്യം? അവൾക്ക് അയാളെ ബോധിച്ചില്ല അത്ര തന്നെ. പ്രായം ലേശം കൂടുതലുണ്ടെന്നല്ലാതെ എന്താ നന്ദകുമാരന് കുറവ്? നിന്റെ അമ്മയും ഞാനും തമ്മിലുള്ളോ 10-12 വയസ്സ് വ്യത്യാസം. പ്രായത്തിന്റെ ഒന്നുമല്ല, എനിക്ക് ഇഷ്ടമല്ല. അതിന്റെ കാരണമാ അച്ഛൻ ചോദിച്ചത്? കാരണമൊന്നും എനിക്കറിയില്ല. എന്റെ മനസ്സിനെ അയാളെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. നിന്റെ മനസ്സിൽ മാത്രം എന്താ ഇത്ര പ്രത്യേകത? വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ വെച്ചാ മതി. നീ ഒന്നും മിണ്ടാതിരിക്കും വിജയലക്ഷ്മി. ഞാൻ മിണ്ടാതിരുന്നതാ ഇതിന്റെയൊക്കെ കാരണം. ഇപ്പൊ അനുഭവിക്കേ. മക്കൾ
മക്കളെ നിലയ്ക്കും വിലയ്ക്കുമല്ല വളർത്തിയെന്ന് പറഞ്ഞ് നിങ്ങളുടെ അമ്മേനെ എപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സർക്കാർ ജീവനക്കാരന്റെ പ്രാരാബ്ധങ്ങൾ ഒന്നും അറിയിക്കാതെയാ ഞാൻ നിങ്ങളെ വളർത്തിയത്. നിങ്ങളുടെ ഒരാഗ്രഹങ്ങൾക്കും ഈ അച്ഛൻ ഇതുവരെ എതിർന്നിട്ടില്ല. അതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് അച്ഛൻ ഇപ്പോഴും തോന്നിയിട്ടില്ല. പക്ഷേ അച്ഛനൊരു തീരുമാനമെടുത്താൽ മോൾക്കത് സ്വീകാര്യമാവും എന്ന് അച്ഛൻ കരുതിയത്. ആദ്യം തന്നെ ഞാൻ അയാളെ വെറുത്തുപോയി. ഇനി എനിക്ക് ഇഷ്ടപ്പെടാൻ ഒരു കാരണവുമില്ലാതെ ഒരാളുടെ വെറുപ്പ് കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. നന്ദകുമാറിന് സ്വന്തമായ ഒരു ജോലിയുണ്ട്, സമൂഹത്തിൽ മാന്യമായ സ്ഥാനം, സ്വന്തമായ ആദർശവും അഭിപ്രായമുള്ള ചെറുപ്പക്കാരൻ, വീട്ടിൽ വേറെ ബാധ്യതകളില്ല. മകൾക്കൊരു ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കുമ്പോ ഒരു അച്ഛനിൽ കൂടുതൽ എന്താ ആലോചിക്കാനുള്ളത്? അച്ഛൻ പറയുന്നല്ല ശരിയായിരിക്കും, പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ല. അതെ മോളെ, മോൾക്ക് ഇങ്ങനൊരു ആലോചന നടക്കുന്നുവെന്ന് അറിഞ്ഞിട്ടും മോൾ എതിർപ്പൊന്നും പറഞ്ഞില്ല. ജാതകങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമാണെന്ന് കൂടി കണ്ടപ്പോ അച്ഛൻ വാക്കൊടുത്തുപോയി. അച്ഛനെ ഇത് മാറ്റി പറയണോ? മോള് സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്ക്. ദേശത്തിൽ ഞാനങ്ങനെ പറഞ്ഞെങ്കിലും ആലോചിച്ചു നോക്കിയപ്പോ അവള് പറഞ്ഞാലും കാര്യമുണ്ടെന്ന് തോന്നുന്നു. അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിക്കണോ? നീ എന്താണ് പറയുന്നത്? അവളുടെ ഭാവിയുടെ സുരക്ഷിതത്വമല്ലേ നമ്മൾ നോക്കേണ്ടത്? അതിൽ കൂടുതലായിട്ട് ഒരു മകൾക്ക് വേണ്ടി അച്ഛനെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുക? ചുറ്റുമുള്ള കറുപ്പ് എങ്ങനെ മാറ്റാം? അത് ശരി. പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാറിന്റെ മുറിയിൽ ബ്യൂട്ടി പാർലർ എപ്പ തുടങ്ങി? ഒരല്പം മര്യാദ വേണം. ഈ കഥകിനൊന്ന് മുട്ടിയിട്ട് ഇങ്ങനെ അകത്തോട്ട്. പിന്നെ കഥകിന് മുട്ടി അനുവാദം മേടിച്ച് അകത്ത് കയറാൻ ഇതെന്താ രാമസ്വാമിയുടെ ചേമ്പറോ? കല്യാണം നടക്കുമെന്നായതേ ഉള്ളൂ, സ്വന്തം കൂട്ടുകാരനെ തഴയാനുള്ള ശ്രമം തുടങ്ങി. എന്താ എനിക്കൊന്നും പറ്റിയില്ലേ? പിന്നൊരു കാര്യം, പാൽപ്പാട പുരട്ടുകൊണ്ട് മാത്രം ഈ മുഖത്തിന്റെ ഔദര്യഭാവം മാറിയില്ല, അതിന് പ്ലാസ്റ്റിക് സർജറി തന്നെ വേണം. കൊറേ പേരെ വാദിച്ച് തൂക്കിലേറ്റിയതല്ലേ, വെറുതെ എന്തിനാ പാലിന്റെ വിറ്റാമിൻ കളയുന്നത്? ഈ അറിവ് പകർന്നുതരാനായിരിക്കും അവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്. എന്തേലും വരും, സോറി, അതിനല്ല. പിന്നെ അയ്യോ, ഞാൻ മറന്നുപോയല്ലോ, ഞാൻ എന്ത് പറയാനാ ഇങ്ങോട്ട് ഇടിച്ചു വെള്ളി കയറി വന്നേ. എടാ, ഒരാഴ്ച നീ ലീവ് എടുത്ത് വീട്ടിലിരുന്നാലും ഇത് ഓർമ്മ കിട്ടിയാണ്. രണ്ടും കൂടി ഇതിനകത്തുണ്ടായിരുന്നോ? ജമാൻ എത്ര നേരമായി ഇവിടെ വന്ന് കാത്തിരിക്കുന്നു. അയ്യോ, അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സാറിന്റെ ഗുമസ്തം ഗുലിമാലി ജമാല് കാണാൻ വന്നിരിക്കുന്നു. ഇന്നത്തെ ദിവസം പോക്ക. ആർക്ക്? അല്ല, എന്റെ. കേസ് കേട്ടൊക്കെ നേരത്തെ കൊണ്ട് തരണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നേരത്തെ തന്നെ ഇറങ്ങിയതാണ് സാറേ. അപ്പോഴാണ് സെക്കൻഡ് വൈഫിന്റെ ബാപ്പാക്ക് കോളറാന്നും പറഞ്ഞ് അവൾ അളാപ്പ് വന്നത്. അറിഞ്ഞ തിരിക്ക് അവിടം വരെ ഒന്ന് പോകാതിരിക്കാതെ പറ്റുമോ? അങ്ങനെ ഇരിക്കെ ഇറങ്ങിയേക്കാന്ന് എത്തിയപ്പോഴാണ് ഫസ്റ്റ് വൈഫിന്റെ ബാപ്പാക്ക് ബസൂരി എന്നും പറഞ്ഞ് അവളെ അളാപ്പുന്നത്. ഇതെല്ലാം കൂടി കേട്ടപ്പോ പടച്ചോനാണ് നമുക്ക് ഒരു ഒരു ലൂസ് മോഷൻ. അതാണ് വരാൻ വൈകി. മോഷൻ കുഴപ്പമൊന്നുമില്ല. നാളെ രാവിലെ 8 മണിക്ക് ഓഫീസ് തുടങ്ങണം. മജിസ്ട്രേറ്റ് കോർട്ടിലെ കേസിന് ബാലേന്ദ്ര അപ്പിയറിയട്ടെ.
താം പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാറിന്റെ ഗുമസ്തനായിരിക്കാം, പക്ഷെ അങ്ങേര് മാത്രം താമസിക്കുന്ന വീടല്ലേ ഇത്. കേസ് കേട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത് വക്കീൽ ആഫീസിലോ കോടതി തിണ്ണയിലോ വെച്ച് ആയിക്കോണം. ഒരു നിസ്സാരനായ വക്കീൽ ഗുമസ്തനായ താൻ ഒരു ബെഞ്ച് ക്ലാർക്കായ എന്റെ വീട്ടിൽ ഇങ്ങനെ എപ്പോഴും പിച്ചക്കാരനെ പോലെ കയറി ഇറങ്ങുന്നുണ്ടാൽ ആളുകൾ തെറ്റിദ്ധരിക്കണോ? അത് ഞമ്മളാണല്ലേ, പെണ്ണൊന്നും അല്ലല്ലോ. പോമരട്ടെ, അതൊക്കെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിട്ട് തീരുമാനിക്കാം. താനിവിടെ വരുന്ന എനിക്ക് ബുദ്ധിമുട്ടാ. ആരുടെയും സ്വാധീനത്തിൽ വീഴാത്ത സത്യസന്ധനായ ഒരു ബെഞ്ച് ക്ലാർക്കാണ് ഞാൻ, അതെനിക്കറിയോ? അറിയാ. ആ സാറും നന്ദകുമാർ സാറും 10-ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണെന്നും നന്ദകുമാർ സാറിന്റെ വിദ്യാഭ്യാസ രേഖ ഇടയ്ക്ക് വെച്ച് മുറിയാതിരുന്നതുകൊണ്ട് അദ്ദേഹം പഠിച്ച് വലിയൊരു വക്കീലായെന്നും ക്ലാസ്മേറ്റായ ഉണ്ണിത്താൻ സാറിനെ വിധി ഒരു ബെഞ്ച് ക്ലർക്കാക്കിയെന്നും വാദി പ്രതി സാക്ഷി വ്യത്യാസമില്ലാതെ കോടതി പരാതി പറയണ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഞങ്ങളൊന്നും ഇപ്പോഴൊരു എടാ പോടാ ബന്ധമാണുള്ളത്. പണ്ടുണ്ടതും പാളയത്തൂറിയതുമായ ചരിത്രം പറഞ്ഞ് പ്രഗത്ഭനായ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ കൂടെ നിസ്സാരനായ ഒരു ബെഞ്ച് ക്ലർക്ക് ഇങ്ങനെ പതയടിച്ചു കഴിയുന്നത് പ്രോട്ടോകോളിൽ ചേർന്നല്ലെന്നേ നമുക്ക് പറയാനുള്ളൂ. ബെഞ്ച് ക്ലർക്ക് ബെഞ്ചിൽ നിന്നാ മതി, മേശപ്പുറത്ത് കയറണ്ട. വെറുതെ അല്ലടോ, തന്റെ രണ്ടമ്മായിയപ്പന്മാർക്കും കാളറയും വസൂരിയും തനിക്ക് ലൂസ് മോഷനും വരുന്നു, തന്റെ മനസ്സിലിപ്പ് ശരിയല്ലല്ലോ. അത് പിന്നെ ഇവനെ ഗുമസ്തരാക്കിയ വക്കീലിലും വരും ലൂസ് മോഷൻ. എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അച്ഛൻ അവർക്ക് വാക്കുകൊടുത്തു. എന്നിട്ടും ഭാനുവട്ടൻ ഇങ്ങനെ ഇൻഡിഫറന്റ് ആയിട്ട് നിൽക്കുന്ന എനിക്ക് മനസ്സിലാവത്ത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത്? ആ വക്കീലിന്റെ പ്രപ്പോസൽ എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കണം. ഭാനുവട്ടനെ കൊണ്ട് പറ്റുമോ? ഭാനുവട്ടനെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്ന് കല്യാണം മുടക്കല പണി. എടുത്തു ചാടി ഒരു ഡിസിഷൻ എടുക്കാതെ നല്ലതുപോലെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. ആലോചിക്കാനൊന്നുമില്ല. അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന പോലെ എന്നെ അയാളുടെ തലയിൽ കെട്ടിവെക്കണമെന്നാണോ ഭാനുവട്ടന്റെ ആഗ്രഹം? ഈ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ കൂട്ടുകാരോടൊപ്പം മരത്തണലിൽ ഇരുന്ന് സ്വപ്നം കാണുന്ന പോലെ സിമ്പിൾ അല്ല. ഭാവനയിൽ കെട്ടിപ്പടുക്കുന്ന ജീവിതത്തിൽ നമുക്ക് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം, വിവാഹം കഴിക്കാം, ആരും നിയന്ത്രിക്കാൻ വരില്ല. പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ചില നിയന്ത്രണങ്ങൾക്ക് കീഴടങ്ങിയേ പറ്റൂ. മാത്രമല്ല, അത്രയ്ക്ക് നെഗ്ലക്ട് ചെയ്യേണ്ട ഒരു പ്രപ്പോസലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അഡ്വക്കേറ്റ് നന്ദകുമാറിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു, എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ. അയാളെ കുറിച്ചുള്ള ബാനുവേട്ടന്റെ ഒപ്പീനിയൻ അറിയാനല്ലേ വിളിച്ചത്? എന്തറിയാനാ വിളിച്ചത്? അതല്ല ഞാൻ. മതി മതി, എല്ലാവരുടെ സ്നേഹം എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ പറയുന്നു കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ഭാനുവേട്ടനും കൂടി കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാനാ നിന്റെ പരിപാടി? സങ്കല്പത്തിലുള്ള ഭർത്താവിനെ കുറിച്ച് നീ ഒത്തിരി വീമ്പിളക്കി പോയതുകൊണ്ട് നീ ഇതിന് സമ്മതിക്കാതിരിക്കണ്ട. നിന്റെ സൗന്ദര്യ സങ്കല്പം കുറച്ച് കടന്നുപോയി, അതാ ഇങ്ങനെ പറ്റിയത്. ഇനി ഇപ്പൊ കഴുത്ത് നീട്ടി കൊടുക്കുന്നതാ മോളെ ബുദ്ധി. അതിന് വേറെ ആളെ നോക്കണം. ഞാനൊരു വഴി പറയാം. എന്റെ വീട്ടിനടുത്തുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോ ചെയ്തൊരു വിദ്യയുണ്ട്. അങ്ങനെ ചെയ്താലോ? അതെന്താ? കല്യാണ നിശ്ചയം കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം രാവിലെ അവൾ സധൈര്യം ഭാവിവരന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. നടന്നതും നടക്കാത്തതുമായ പല കഥകൾ തട്ടിവിടുന്നു. ഭാവിവരൻ ഫ്ലാറ്റ്, പിന്നീട് അയാള് സന്യസിക്കാൻ പോയെന്ന് നാട്ടുകാർ പറയുന്നു കേട്ടത്. ഐഡിയ. അഡ്വക്കേറ്റ് നന്ദകുമാർ അറിയുന്നതിന് ആ
നന്ദകുമാർ. അഡ്വക്കേറ്റ് ഗുലുമാലി ഒരു കണ്ണുണ്ടായിരിക്കും നല്ലതാണ്. സാറിന്റെ കേസ് അവൻ മറിച്ചു വിൽക്കുന്നുണ്ട്. എന്റെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ഒന്നും തൽക്കാലം ഇടപെടണ്ട, അത് ഞാൻ തന്നെ നോക്കിക്കോളാം. ഓക്കെ, സോറി, ഗുലുമാല തന്നെ വിളിക്കുന്നു. താനല്ലോ തോന്നു. ഹലോ ചങ്ങാതി, എന്താ കണ്ണണ്ടൂടെ? എന്താ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? പിന്നെ മരത്തിന്റെ മുളക്ക് അറിയിക്കണോ? നീ അതും അതിൽ അപ്പുറം ചെയ്യും, കയറ്. പിന്നെ ഈ തലവേദന ഒഴിഞ്ഞു പോയെന്ന് കരുതി ആശ്വസിച്ചിരിക്കയായിരുന്നല്ലേ? അതിന് നീയൊരു തലവേദനയാണെന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ലല്ലോ. വക്കീലിനെ ഒഴിവാക്കാൻ ഭാനുവേട്ടനായിരുന്നല്ലോ പ്രയാസം. ആരുടെ സഹായം കൂടാതെ ആ പദ്ധതി ഞാൻ തന്നെ നിറവേറ്റി. എങ്ങനെ? എന്റെ സ്വഭാവ വിശേഷങ്ങൾ വിശദമാക്കിക്കൊണ്ട് ഒരു കത്തങ്ങ് കാച്ചി. അത് മിക്കവാറും ഇന്ന് എന്റെ വക്കീലിന്റെ കൈ കിട്ടും. അതോടെ ആതിര നന്ദകുമാർ കല്യാണ നിശ്ചയം. സുഖിച്ചില്ലേ? നന്നായിട്ട് സുഖിച്ചു. ആ, ഈ മാസം സമരം വേണ്ടെന്ന് വെച്ചോ? ഓ, ആ നന്ദകുമാർ അടുത്തൊക്കെ പ്രേമലേ. അപ്പൊ അവർക്ക് സമ്മതക്കുറവില്ല. എന്നാ പിന്നെ അങ്ങ് ഉറപ്പിക്കല്ലേ ബ്രോക്കറെ? പക്ഷേ ഒരു കുഴപ്പമുണ്ട്. പെണ്ണിന്റെ ഗ്രഹനിലയും സാറിന്റെ ഗ്രഹനിലയും കൂടി ഞാൻ ഒരു ജ്യോത്സ്യനെ കാണിച്ചു. പൊരുത്തമില്ലേ? പൊരുത്തമില്ലെന്ന് മാത്രമല്ല, ഒരു കാരണവശാലും ഈ ജാതകങ്ങൾ തമ്മിൽ ചേർക്കരുതെന്നാ ജ്യോത്സ്യൻ പറഞ്ഞത്. പെൺവീട്ടുകാരിക്കാര് പറഞ്ഞോ? അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ദൈവമേ, രണ്ടു വർഷമായിട്ട് രാപകലില്ലാതെ അലഞ്ഞതിന്റെ ഫലമായിട്ട് ഒത്തുവന്ന ഒരു ബന്ധമായത്. അത് പിന്നെ എന്നോട് പറയണം. വണ്ടിക്കൂലിയായിട്ട് തന്നെ നല്ലൊരു തുക സാർ എനിക്ക് തന്നിട്ടില്ലേ? നന്ദന്റെ കല്യാണം നടത്തുന്നതിന് മുമ്പ് ഞാൻ എന്റെ കല്യാണം നടത്തുമെന്ന് വീമ്പിളക്കുകയും ചെയ്തു. അതിരിക്കട്ടെ, സാറിന് ജാതകത്തിൽ വിശ്വാസമുണ്ടോ? കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്നു, ഈ ജന്മത്തിൽ വിശ്വാസമില്ല. പിന്നെ പേടിക്കാനെന്തിരിക്കുന്നു? നമുക്ക് അങ്ങ് നടത്താം. അതെങ്ങനെ നടത്തും? ഹേ, പെൺവീട്ടുകാർ സമ്മതിക്കണ്ടേ? നമ്മൾ ഒരു ചെറിയ കളി കളിച്ചാൽ മതി, അവർ സമ്മതിക്കും. എന്ത് കളി? പന്ത് കളിയാ? പെണ്ണിന്റെ ജാതകവുമായി പൊരുത്തപ്പെടുന്ന വിധത്തിൽ സാറിന്റെ ജാതകമൊന്ന് മാറ്റി എഴുതുന്നു. എന്നാ പിന്നെ സമയം കളയണ്ട, വേഗം ഒന്ന് ചെയ്യും. ആ ജാതകം ഇങ്ങനത്തെ ജാതകോ? അതിന് എവിടെച്ചും തപ്പും. ഗ്രഹനില കുറിച്ചെടുത്തിട്ട് ഞാനത് ഇവിടെ എവിടെയോ വെച്ചു. അല്ല, നിശ്ചയമില്ലെങ്കിൽ വേണ്ട, ഒരു ഉദ്ദേശം വെച്ചെഴുതാം. നാളെന്താ പറഞ്ഞേ? മറന്നുപോയി. എന്നാ ആവിട്ടം വെച്ച് തട്ടാം. ആവിട്ടം തവിട്ടിൽ നേടുമെന്നാണല്ലോ. എന്നാ വേഗം തട്ട്, സമയം കളയണ്ട. ഗായത്രി മേനോൻ കേസിന്റെ ഫയൽ എത്തിയോ? ഇല്ല. കേസ് ഫയൽ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഞാൻ ആ എസ് ഐയെ രണ്ടു തവണ ഫോണിൽ വിളിച്ച് പറഞ്ഞാണല്ലോ. പോകുന്ന വഴിക്ക് താൻ പോലീസ് സ്റ്റേഷൻ കയറി വിൻസെന്റ് ഡിസൂസിയോട് ഗായത്രി മേനോൻ കേസിന്റെ റെക്കോർഡ്സ് മാറ്റി കൊണ്ടുവരാൻ പറയണം. ആ എസ് ഐ ഒരു ചൂടനാ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ വരുക. പിന്നെ ഞാൻ അങ്ങോട്ടല്ലോ. പറഞ്ഞ കേട്ടാ മതി. അച്ഛൻ ഓഫീസിൽ നിന്ന് പോലും പറഞ്ഞോടി? ഇല്ല, അപ്പൊ വൈകിട്ട് കിട്ടി കാണത്തുള്ളൂ. അതിന്റെ ആഫ്റ്റർ എഫക്റ്റിംഗ് എത്ര സമയമാവുന്നുള്ളൂ. കാര്യം മനസ്സിലായി. വക്കീലായിട്ടുള്ള കല്യാണം നിശ്ചയം അടുക്കാറായില്ലേ, അതിന്റെ ആ ഇളക്കം. എടി മണ്ടി, അച്ഛനും അമ്മയും നീയൊക്കെ വിഡ്ഢികളായി പോയല്ലോടി. വക്കീലിന്റെ കല്യാണ പ്രശ്നത്തിൽ എനിക്കിപ്പൊ സന്തോഷം. കാരണം എന്താണെന്നറിയോ? പറയാതെ ഞാൻ എങ്ങനെ അറിയും? പോയി കവടി ഇറക്കി നോക്ക്. ആ
നിശ്ചയത്തിന്റെ തീയതി കുറിപ്പിച്ചുകൊണ്ട് നാളെ ശിവശങ്കർ നീങ്ങി വരും. ആ വരട്ടെ. നീ കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേൽപ്പിക്കാമായിരുന്നു. അമ്മ കടന്ന് ധൃതി വെക്കാതെ. എനിക്ക് ധൃതിയാ, വന്ന ആലോചനകളൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി. ഇനി അത് പറ്റില്ല. നമ്മൾ അവരുടെ സൗകര്യം കൂടെ നോക്കണ്ടേ. സാധാരണ പണവും പണ്ടോ ഒപ്പിക്കാനാ പെണ്ണ് വീട്ടുകാർ സമയം ചോദിക്കുന്നത്. നമ്മൾ അവരോട് സ്ത്രീധനമൊന്നും ചോദിച്ചില്ലല്ലോ, പിന്നെ എന്ത് സൗകര്യം നോക്കാനാ? ആ എനിക്ക് വെച്ച് വിളമ്പി അമ്മ മടുത്ത് കാണും ഇല്ലേ? മടുത്തിട്ടല്ലടാ മോനെ, മരുമകളോടൊത്ത് കഴിയാനുള്ള എന്റെ ആഗ്രഹം നിനക്ക് മനസ്സിലാകാഞ്ഞിട്ടാ. വലിയ കൊതിയും കൊണ്ടിരുന്ന് അവസാനം മരുമോള് വന്ന് അമ്മാവി അമ്മ അരിച്ചിറക്കില്ലെങ്കിൽ കൊള്ളാം. നിന്റെ തിരുനാക്കം ഉണ്ടെന്നും പറയാതിരുന്നാ മതി. കണ്ടിട്ടൊരു അടക്കോ ഒതുക്കോ ഉള്ള പെൺകുട്ടിയെ കണ്ടോ, പണിയടിക്കുന്നു സത്യം. മണി പത്തായല്ലോ, പെണ്ണ് കാണാനെന്ന് പറഞ്ഞ് ഉള്ളി പോയിട്ട് ഇത് എവിടെ പോയി കിടക്കുക? അവനുള്ളത് അവിടെ അടച്ചു വെച്ചിട്ട് അമ്മ പോയി പറഞ്ഞു. പെണ്ണ് കാണാനാ പോകുന്നതെന്ന കാര്യം വഴിക്ക് വെച്ച് മറക്കാതിരുന്നാ മതി. അരണയുടെ ജന്മണി കേക്കണ്ട. അമ്മയും മോനും കൂടി എന്നെ അരണയാക്കരുത്. നീ ഇങ്ങെത്തിയോ? ഓ ഇങ് എത്തിയിട്ട് 10-36 വർഷമായി. നിയമപുസ്തകം എന്റെ അസാന്നിധ്യത്തിൽ അമ്മയും മോനും കൂടി എന്നെ പറ്റി പരദൂഷണം പറയാല്ലേ. നിന്നെ പറ്റി എന്ത് പറയാൻ? എന്തൊക്കെ പറയാം, ഞാനൊരു ഇത്തിൽക്കണ്ണിയാണെന്നും തീറ്റിപ്പണ്ടാരമാണെന്നും കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറയാല്ലോ. വല്ലതും പറയാനുണ്ട് എന്റെ മുഖത്ത് നോക്കി പറയരുതോ? നാണോ മാനോ ഇല്ലാത്ത ഇവന്റെ അടുത്ത് പറഞ്ഞിട്ട് വല്ല കാര്യം. അതെ, നീ പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? പെണ്ണിനെ കണ്ടു? സുന്ദരി, ജനന മരണ രജിസ്റ്റർ ഓഫീസിൽ ജോലി, മുട്ടാറ്റ മുടി, സിറ്റിയിലൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അതൊഴിഞ്ഞേരും. പക്ഷെ പെണ്ണിന്റെ തന്തയുടെയും തള്ളയുടെയും ചീട്ട് കീറിയ ശേഷം മാത്രമേ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വെച്ച് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അയ്യോ, അതുവരെ നിങ്ങളുടെ രണ്ടുപേരുടെയും താമസം വലിയ പ്രശ്നമാവുമല്ലോ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല, കൊട്ടാരം പൊടുത്തൊരു വീടല്ലേ സിറ്റിയില്. ഏത്? ഇത് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് മാറി താമസിക്കുകയാണ്. വയറ് വെച്ച ചോറ് വല്ലോണ്ട് വിളമ്പിത്താ ഇല്ലേ, ചീരയെങ്കിലും പറിച്ചു പുഴുങ്ങിത്താ. അവിടെ അറച്ചു വെച്ചിട്ടുണ്ട്, ചെന്ന് വാരി വാരി ഞാൻ അല്ലേ. അമ്മേ വഴി നിന്ന് മാറിയിരിക്കുമ്പേ. അവനെ അതെങ്ങനാ, നീ ഇവിടെ പറഞ്ഞതൊക്കെ അവിടെ ചെല്ലുമ്പോഴേക്കും മറക്കും. നീ ഇവിടെ വന്നിരിക്കണോ? നിശ്ചയത്തിന് വന്നവരൊന്നും പോയി കഴിഞ്ഞിട്ടില്ല. നീ ഇങ്ങനെ വിഷമിച്ച് മാറിയിരിക്കുന്നതുകൊണ്ട് അവർക്ക് എന്ത് തോന്നും? ഒരു കാര്യം ആലോചിച്ച് സമാധാനമായിട്ട് ചെയ്യില്ല, അതാ നിന്റെ കുഴപ്പം. ബാലോട്ട് ഉപദേശിക്കുമെന്നാണോ? അതെ, കുറച്ച് ഉപദേശം കേട്ട് നേരി ഒരു തെറ്റും വരാനില്ല. നീ അങ്ങനെ ഒരു കത്തയച്ചത് ഭയങ്കര ചീപ്പായി പോയി. ഒരു ബ്ലാക്ക് മാർക്കുമായിട്ടില്ല നീ അയാളുടെ ജീവിതത്തിലേക്ക് കടന്നെല്ലാം പോകുന്നത്. ആ ഒരു കണ്ണിലൂടെ അയാളെ നീ നിന്നെ കാണൂ. ഏത് കണ്ണിലൂടെ കണ്ടാലും എനിക്ക് പുല്ല. ബാലോട്ടിനൊന്ന് ശല്യം ചെയ്യാനിട്ട് പോകുന്നുണ്ടോ? ഇല്ല, പോകുന്നില്ല. എന്റെ ഗോപി സാറെ, നിശ്ചയിതനൊക്കെ നാളടച്ച് ക്ഷണിക്കാൻ ഒക്കോ. കല്യാണത്തിന് ഏതായാലും ഇങ്ങനെയുള്ള പരാതി ഒന്നും കേൾക്കരുത്. ക്ഷണിക്കാനുള്ളവരുടെ ലിസ്റ്റ് ഇപ്പോഴേ കുറിച്ച് വെച്ചേക്കണം. അതും ആർഭാടമായിട്ടൊന്നും വേണ്ടെന്നാ നന്ദന്റെയും അഭിപ്രായം. ഒന്നോർത്താതാ നല്ലത്. എല്ലാരെയും കൂടെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ? കല്യാണത്തിന് പങ്കെടുക്കുക എന്ന് പറഞ്ഞ ഒരു ദിവസം വേസ്റ്റാ. നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. അതെ, ഈ കാര്യത്തിൽ ഒഴിയാവുന്ന എഴുതാ. എങ്ങനെയുണ്ട് മോഡൽ സാറിന് ഇഷ്ടമായോ? നോട്ട് ബാഡ്. പ്രിന്റ് മീഡിയ എന്ന് ബ്ലോക്ക് ലെറ്റർ വലുതായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഞാനത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാ. ഇൻവിറ്റേഷൻ കാർഡും സദ്യയുടെ ചെലവും ഞാൻ തന്നെ വഹിക്കുമെന്ന് അമ്മാവനോട് നേരത്തെ പറഞ്ഞിരുന്നു. ഓഹോ, ആ ചായ കുടി. പഠിക്കുന്ന ബി എ കാണെന്നൊക്കെ പറഞ്ഞാലും ആദരക്ക് ഇപ്പോഴും കൊച്ചുകുട്ടികളുടെ സ്വഭാവമാ. പ്രഗത്ഭനായ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ സഹധർമ്മിണിയാവാനുള്ള മെച്യൂരിറ്റി അവൾക്കുണ്ടോന്നാണ് എന്റെ ആശങ്ക. കുറച്ച് കുട്ടിത്തമില്ല പിന്നെ ലൈഫിന് എന്താ ഒരു രസം. എന്റെ പ്രൊഫഷനിൽ ഒരുപാട് ടെൻഷനുണ്ട്, പിന്നെ ഫാമിലി ലൈഫ് കുറച്ച് ലൈറ്റായില്ലേ മനുഷ്യന് ഭ്രാന്ത് പിടിക്കില്ല. ഈ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളെയല്ല ആദരം മാരേജ് ചെയ്യുന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ പാടാ. ഇതൊക്കെ പറഞ്ഞ് ഭാനു എന്നെ പേടിപ്പിക്കണം. അത്രയ്ക്കൊരു പ്രശ്നക്കാരിയാണോ എന്റെ ഭാര്യയായിട്ട് വരാൻ പോകുന്നത്? അയ്യോ അല്ല, നേരത്തെ ഒരു പിക്ചർ ഉണ്ടായിരിക്കുന്നത് എത്രയായാലും നല്ലതല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. താങ്ക് യു. ഇപ്പൊ തന്നെ അവളെന്തോ ലെറ്ററോ ഗ്രീറ്റിംഗ് കാർഡോ ഒക്കെ എഴുതി അയക്കാൻ പോകുന്നുണ്ടെന്ന് അവിടെ പറയുന്നു കേട്ടു. ഉള്ള കുസൃത്തരങ്ങളെല്ലാം എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവും. ഹാൻഡ് റൈറ്റിംഗും സാഹിത്യവും ഒക്കെ അറിഞ്ഞിരിക്കാമല്ലോ. വക്കീലല്ലേ, അല്പം കുരുട്ട് ബുദ്ധി മണ്ടയിൽ ഉണ്ടാവും. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഒന്നുകിൽ ആ ലെറ്റർ അങ്ങനെ കിട്ടിയിട്ടില്ല, അതല്ലെങ്കിൽ കിട്ടിയിട്ടും അങ്ങനെ അത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഇനി നീയായിട്ടത് കുത്തിപ്പോക്കി വലിയ പ്രശ്നമാക്കാതിരുന്നാ മതി.
റെക്കോർഡ്സ് കംപ്ലീറ്റ് ഇല്ലല്ലോ. ആര് പറഞ്ഞില്ലെന്ന്? എല്ലാ പേപ്പേഴ്സ് ഒയിലുണ്ട്, അതും ശക്തമായ എവിഡൻസ്. എന്ത് ശക്തം? ശരിയായ എഫ്ഐആർ ഇല്ല, സാക്ഷികളില്ല. റേപ്പ് നടന്നിട്ടുണ്ടെന്നും അതിന്റെ ആഘാതത്തിലാണ് മരണം സംഭവിച്ചതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ കൊല്ലപ്പെട്ട ഗായത്രി മേനോന്റെ ബോഡിയിലെയും വസ്ത്രങ്ങളിലെയും വിരലടയാളം ഭൈരവന്റേതാണെന്ന് തെളിയിക്കുന്ന രേഖകളില്ല. ഭൈരവന്റെ ബിസ്ക്കറ്റ് കമ്പനിയിൽ സംഭവ ദിവസം ഇന്റർവ്യൂവിനുണ്ടായിരുന്ന മറ്റുദ്യോഗാർത്ഥികളെ കക്ഷി ചേർത്തിട്ടില്ല. ഫോറൻസിക് വിദഗ്ധരും ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ടുകളും ഈ കേസിന്റെ അന്വേഷണത്തിൽ ഇൻവോൾവ് ആയിരുന്നു. എന്നിട്ട് അവരുടെ പേപ്പേഴ്സൊക്കെ എവിടെ? സാറ് പറയുന്നത് കേട്ടാ തോന്നും ഞാൻ അന്വേഷണത്തിൽ അനാസ്ഥ കാട്ടിയാണ്. അല്ലെങ്കിൽ പിന്നെ എന്താണിത്? പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള കോഴിളക്കം സൃഷ്ടിച്ച ഒരു മർഡർ കേസ് ഇങ്ങനെയാണോ ചാർജ് ചെയ്യേണ്ടത്? കൊലപാതകയെ കണ്ടുപിടിച്ച് കേസ് ചാർജ് ചെയ്തുകൊണ്ട് മാത്രമായില്ല, കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള തെളിവ് വേണം. ഐ മീൻ കോൺക്രീറ്റ് എവിഡൻസ്. ഭൈരവനെതിരെ അങ്ങനെ എന്തെങ്കിലും തെളിവ് നിങ്ങൾ നിരത്തിയിട്ടുണ്ടോ? പോലീസ് കസ്റ്റഡിയിലുള്ള ചില സ്ഥിരം സാക്ഷികളെയല്ലേ നിങ്ങൾ വിറ്റ്നസ്സായി ചേർത്തിട്ടുള്ളത്? കോടതിയിൽ അവർ മൊഴി മാറ്റി പറയില്ലെന്ന് എന്താ ഉറപ്പ്? ഐ എം എ പോലീസ് ഓഫീസർ, കേസ് ഡിസ്കസ് ചെയ്യാനേ വന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ അങ്ങ് കോടതി മതി. വാദിക്കുന്ന കേസിലൊക്കെ പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ ദൈവമൊന്നുമല്ലോ. കേസ് ഫയൽ ഞാൻ എത്തിച്ചിട്ടുണ്ട്, അത് കോടതിയിൽ വിശദീകരിക്കുന്ന ഒരു ഇടനിലക്കാരൻ മാത്രമാണ് നിങ്ങൾ. അത് ചെയ്താ മതി. അതെ, അത് തന്നെ ചെയ്യാൻ പോകുന്നു. വാലും തലയും ഇല്ലാത്ത ഈ കേസ് വാദിക്കുമ്പോ ഭൈരവനെ രക്ഷിക്കാൻ അയാളിൽ നിന്ന് എത്ര ലക്ഷം രൂപ വാങ്ങിയെന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് കോടതി പറയിക്കും. ഓ കാണാം കാണാം. എടാ ഉണ്ണിയുടെ ആ അപ്രതങ്ങാനം കാണും. അവൻ കാപ്പുടിക്കുന്നതിന് മറന്നു കാണും. എടാ ഉണ്ണി, നീ കാപ്പുടിക്കുന്നില്ലേ? കഴിക്കാനൊരു മൂടില്ലമ്മേ. ഞാൻ ഇന്നോ നാളെ ഇവിടുന്ന് മാറി താമസിച്ചാലോ എന്ന് ആലോചിക്കുക. അതെന്താ? കല്യാണ മുഹൂർത്തം അടുത്തടുത്ത് വരികയല്ലേ ഞങ്ങൾ രണ്ടാളുടെയും. എടാ, നീ ഇവിടുന്ന് മാറി താമസിക്കണമെന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ലേ. നീ അത് സീരിയസ് ആയിട്ട് എടുത്തത്? നീ തമാശയായിട്ട് പറഞ്ഞാണെന്ന് എനിക്കറിയാം, പക്ഷേ നിന്റേതായിട്ടൊരു ജീവിതം തുടങ്ങുമ്പോ ഞാൻ ഇനി ഇവിടെ പറ്റിക്കൂടുന്നത് ശരിയാണോ അമ്മേ? അമ്മ വിഷമിക്കണ്ട, അമ്മയുടെ രുചികരമായ പാചകം അനുഭവിക്കാൻ ഞാൻ ഭാര്യയും കൂട്ടി അടിക്കടി അല്ല ദിവസവും ഇങ്ങോട്ട് വന്നോളാം. ഇവിടെ അടുത്താണല്ലോ വീട്. നിന്റെ വീട് ഇതുവരെ ഞാനൊന്ന് കണ്ടില്ലല്ലോ. അവിടെ സംഗതിയൊക്കെ സെറ്റപ്പ് ചെയ്യണ്ടേ? പബ്ലിക് പ്രോസിക്യൂട്ടറാണെന്ന് എഴുതി വിളിക്കാൻ മടിക്കണ്ട, ഏത് സമയത്ത് ഞാൻ വരാം. നിന്റെ കാര്യങ്ങൾ നോക്കാൻ തന്നെ നിനക്ക് സമയമില്ല. വീട് മെനകെടാക്കാൻ അമ്മായിയപ്പൻ അവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ട്, ഷോക്കേസ് ഉണ്ടാക്കുക. ഓ ആഹാ, അപ്പൊ കല്യാണത്തിന് മുമ്പേ അമ്മായി അച്ഛൻ മരുമോനെ അങ്ങ് ഏറ്റെടുത്തു അല്ലേ? ഇത്രയും കാലം ഇവിടെ നിന്ന് അനുഭവിച്ച യാതനകളൊക്കെ ഈ കല്യാണത്തോടെ തീരുമെന്ന് ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഉറപ്പിച്ച് അന്ന് മുതൽ എനിക്ക് നല്ല ടൈം അമ്മേ. ഒന്ന് കാട്ടുപിടി കഴിക്കണോ? വേണ്ട. എന്നാ കഴിച്ചോളാം, വെറുതെ അതും ഇതുമൊക്കെ ആലോചിച്ച് ഞാൻ എന്തിനാ എന്റെ ശരീരം മെലിയിപ്പിക്കുന്നത് അല്ലേ? എന്താ ചമ്മന്തിയ ദോശ അമ്മേ? അവിടെ തണുത്ത് പോയി. അയാൾ എന്താ ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. ഫയല് കാണുന്ന മുമ്പ് തന്നെ അയാൾ കേസ് മുഴുവൻ പഠിച്ചിരിക്കുന്നു. കേസ് അയാളുടെ കയ്യിൽ നിന്ന് മാറ്റാൻ വഴിയൊന്നുമില്ല. വിട്ടിത്തരം പറയാതിരിക്കുക. പൊതുജന താല്പര്യമുള്ള കേസായോണ്ടല്ലേ എല്ലാവർക്കും സമ്മാനായ നന്ദകുമാറിനെ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എടോ, തന്നെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ അവരുടെ ഇമേജ് കളഞ്ഞു വിളിക്കൂല. പിന്നെ എന്താ ഒരു മാർഗം? അതെ, ബലാത്സംഗത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടിയിരുന്നു. ഇപ്പൊ താൻ മാത്രമല്ല, തനിക്ക് വേണ്ടി അന്വേഷണ ചുമതല ഏറ്റെടുത്ത ഞാനും സി ഐ ഗോപാലക്കുറിപ്പും കൊടുക്കും. ജീവപര്യന്തം അകത്തു പോയി കിടക്കണ്ടെങ്കിലേ ആലോചിച്ച് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഞാനും സാറും ഒക്കെ രക്ഷപ്പെടണമെങ്കിൽ ആ വക്കീലിനെ വിചാരിക്കണം അല്ലേ? ആ വിചാരിക്കണം. ഭൈരവനെ കൊണ്ട് അത് സാധിച്ചില്ലെങ്കിൽ പിന്നെ ആണായിട്ട് ജീവിച്ചിട്ട് എന്താ സാറേ? അല്ല, താനെന്താ ഉദ്ദേശിക്കുന്നത്? അത് തൽക്കാലം സാർ അറിയണ്ട. അയാളുടെ കല്യാണം അല്ലേ, അതൊന്ന് കഴിഞ്ഞോട്ടെ. വസന്തം വാഗമലരേ നിൻ കൃതന്തം സുരഭിലമാക്കി തുളുമ്പും തൂനിലാവാലെ തലോടി തളിരുടലാകെ പാരിളം തിങ്കളേ നിൻ
പൊന്നോമൽ ചുണ്ടിലെന്നും താമരത്തേനുലാവും പൈമ്പാലായി പെയ്തിറങ്ങാം ഒന്നരികെ വാ വസന്തം വാഗമലരേ നിൻ കൃതന്തം സുരഭിലമാക്കി തുളുമ്പും തൂനിലാവാലെ തലോടി തളിരുടലായി ആരാധനാലയങ്ങൾ ഇടിച്ചു പൊളിക്കാൻ ആറംഗ കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നു. രാവിലെ ഒരു ഗ്ലാസ് ചായ തന്നൂടെ? അയ്യോ, ചായ തന്നൂടെ വസന്ത കോകിലെ. എന്താ? അല്ല, ചായ വേണോന്ന് പറഞ്ഞായിരുന്നു. അല്ല, ചാരായം വേണോന്ന് പറഞ്ഞ പോലെ തോന്നി. അത് തോന്നല. അത് ശരി, ഒന്ന് പിടിച്ചേ, ഒന്ന് കാര്യങ്ങോട്ട് മാറ്റൂ, ഒന്ന് ഇങ്ങോട്ട് മാറ്റൂ. എണീറ്റാൽ ഉടനെ ചായ കുടിക്കണമെങ്കിൽ ചേട്ടനും കൂടെ അടുക്കളയിലോട്ട് വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ. ആ ഹെൽപ്പ് വേണോ? എന്നാ ഞാൻ പറഞ്ഞ പോലെ ഒരു സെർവന്റ് ഏർപ്പാട് ചെയ്യണം. ഓഫീസിൽ പോക്കും അടുക്കള ജോലിയും കൂടെ എനിക്ക് ഡിഫിക്കൽട്ടാ. ആ പിന്നെ ചേട്ടാ, അഡ്വക്കേറ്റ് നന്ദകുമാർ ചേട്ടന്റെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്? എന്താ അവനെ പറ്റി വാർത്ത വല്ലതും പത്രത്തിൽ വന്നോ? വാർത്ത വരാനുള്ള സമയമായിട്ടില്ലല്ലോ, പ്രശ്നങ്ങൾ അവിടെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ചേട്ടാ, ഞാൻ നന്ദകുമാറിന്റെ വൈഫുമായി ഒന്ന് ടോക്ക് ചെയ്താലോ? അങ്ങനെ ടോക്കണ്ട. അല്ല, പെണ്ണിന്റെ മനസ്സിൽ എന്താണെന്നറിയാലോ, വല്ല ലവോ എന്താ? ലവും ഇല്ല, കിവും ഇല്ല. ഇനി അഥവാ അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഇച്ചിരി ഉണ്ടെങ്കിൽ അത് വളച്ചൊടിച്ച് വലുതാക്കി കാണിക്കുന്നത് അല്ലെങ്കിൽ വക്കീലന്മാരുടെ പൊതു സ്വഭാവം. ഇതുകൊണ്ടാണ് ഞാൻ എൽഎൽബിക്ക് പോകാത്തത്. നീ അവിടെ സംസാരിച്ച് എന്താ എന്നെ വിളിച്ചത്? നീയെന്നോ? കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസേ ആയുള്ളൂ, അപ്പോഴേക്കും കണ്ടില്ലേ ഒരു പുരുഷ മേധാവിത്വം? നീ പോലും. ഞാൻ പിന്നെ എന്റെ ഭാര്യ എന്താ വിളിക്കേണ്ടത്? വസന്ത കോകിലെന്ന് വിളിക്കണം. ഓ, അത് ഭയങ്കര നീളമല്ലയോ? എന്നാ പിന്നെ ചേട്ടന്റെ ഇഷ്ടം പോലെ ചുരുക്കി വിളിച്ചോ. എങ്ങനെ ചുരുക്കും? സുലോചനെ സുലു, വസുന്ധരെ വസു, ആമീനെ ആമി എന്നൊക്കെ വിളിക്കൂലേ? ഈ ബുദ്ധി എനിക്ക് പോയില്ലല്ലോ. വസന്ത കോകില, വസന്ത എന്ന് വിളിച്ചാലോ? അയ്യോ, അത് വേണ്ട, അത് കോഴികൾക്ക് വരുന്ന ഒരു അസുഖം. കോകിലെന്ന് വിളിച്ച? അയ്യോ, അത് വേണ്ട, നിന്റെ ശബ്ദം വെച്ച് നോക്കുമ്പോ ഒട്ടും ശരിയാവൂല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ആദ്യത്തെ അവസാനത്തെ അക്ഷരം ഒഴിച്ച് ബാക്കിയെല്ലാം കളയാം. വസന്ത കോകില വല. വലേ, ആൾക്കാർക്ക് റോഡിൽ എന്താ കാര്യം? ജലദോഷം അല്ല, മുടി ദോഷം. വല്ല കവിതയോ കഥയാണോ എഴുതുന്നത്? കുറച്ച് കുസൃതിയും കുന്നായ്മയും ഉണ്ടെന്നേ ചന്ദ്രഭാനു പറഞ്ഞുള്ളൂ. എഴുതുന്ന അസുഖമുണ്ടെന്ന് ഭാനു പറഞ്ഞില്ലല്ലോ. ഞാൻ അതൊന്നും അല്ല എഴുതിയത്. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ മഹാവിരുദാണെന്നാ കേട്ടത്. എന്നിട്ട് പാടുപെട്ട് ഞാൻ എന്റെ തമാശ പറഞ്ഞിട്ട് ആദ്യം സീരിയസ് ആയിട്ട് എടുത്ത് പറഞ്ഞല്ലോ. ഏ, കോടതിയിലെങ്ങാനമാണിത് പൊട്ടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ കൂട്ടച്ചിരി ഉയർന്നേനെ. ഈ മുറിയിൽ തന്നെ ഇങ്ങനെ ഇരുന്നാ മതിയോ? ആളെ കാണിക്കാനെങ്കിലും അടുക്കളയിലോട്ടൊന്നും ചെന്നില്ലേ അമ്മയ്ക്ക് എന്തോ തോന്നും. ഏ, മരുമോള് വന്നിട്ട് വീടിന്റെ താക്കോലും ഏൽപ്പിച്ചിട്ട് കാശിയിലോ രാമേശ്വരത്തോ തീർത്ഥാടനത്തിന് പോവാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അമ്മാവിയമ്മ. കേട്ടോ, അടുക്കള കാര്യങ്ങളിൽ അമ്മയെ സഹായിച്ചിരുന്നത് അനീത്തിയാണെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാ അടുക്കള കയറാൻ ഒരു മടി. സാരമില്ല, അമ്മ എല്ലാം പഠിപ്പിച്ചു തരാം. ഇതാ മേശപ്പുറത്തോട്ട് വയ്ക്ക്. അമ്മയ്ക്ക് ചെയ്യാൻ വയ്യാഞ്ഞിട്ടല്ല, ഭാര്യമാര് വെച്ചു വിളമ്പുന്ന കഴിക്കാനാ ഭർത്താക്കന്മാർക്കിഷ്ടം. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു പെരുമാറുന്നതാ ഒരു പെണ്ണിന്റെ മിടുക്ക്. അങ്ങനെയൊക്കെയാ നമ്മൾ അവരുടെ മനസ്സിൽ കടന്നുകൂടേണ്ടത്. എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞാ മതി. ആദ്യമൊക്കെ ഞാനും ഇങ്ങനെ ആയിരുന്നു. അന്ന് പെൺകുട്ടികൾക്ക് ഇന്നുള്ള സ്വാതന്ത്ര്യമൊന്നും ഇല്ലല്ലോ.
ഒരു വർഷം വല്ലാത്ത ശ്വാസമുട്ടലായിരുന്നു. അത് ചെയ്താ കുറ്റമാകുമോ, ഇത് ചെയ്താ കുറ്റമാകുമോ എന്ന് ശങ്ക. അമ്മായിമ്മ പോരെന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് ശരിക്കും അനുഭവിച്ചു. അവരുടെ മുമ്പിൽ നേരെ നിന്ന് സംസാരിച്ചു തന്നെ രണ്ടു വർഷം കഴിഞ്ഞ. ഇവിടെ അതൊന്നും വേണ്ടിവരില്ല. ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടത് നീയാ. പിന്നെ ഭർത്താവിന്റെ അമ്മയാണെന്നുള്ള ഒരു സ്ഥാനം മാത്രമേ എനിക്കുള്ളൂ. ഇനി മോടെ ഇഷ്ടത്തിനായി ഇവിടെ സ്ഥാനം. ആട്ടെ, രാത്രിയിൽ ആഹാരം അവിടെ എത്ര മണിക്കാ? ഈ സമയത്താ. ആ, എന്നാ നന്ദനെ വിളിച്ചോളൂ, അമ്മ വിളമ്പ. അവൾ എണീറ്റില്ലേ മോനെ? ഉണർന്നു കിടക്കാനാ തോന്നുന്നു. എന്നാൽ ഇനി അവൾ എണീറ്റിട്ട് ചൂടാക്കാം. അമ്മേ, അമ്മ ശ്രദ്ധിച്ചോ, അവൾക്ക് എന്തോ ഒരു പ്രയാസം. വന്ന് കയറിയപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. എന്ത് പ്രയാസം? അമ്മ എന്നെ മറക്കണ്ട, അമ്മയ്ക്കും തോന്നിയില്ലേ നമുക്ക് തെറ്റുപറ്റിയ അമ്മേ? ആതിരയുടെ ഇഷ്ടം നോക്കാതാണോ വിവാഹം നടത്തിയത്? നിന്നോട് ഇതൊക്കെ ആര് പറഞ്ഞു? ജനിച്ച വീടും അച്ഛനെ അമ്മയൊക്കെ വിട്ടിട്ട് വന്നതല്ലേ, പുതിയ ചുറ്റുപാടുമായിട്ട് ഇണങ്ങി ചേരാൻ ബുദ്ധിമുട്ട് കാണും. അതെനിക്ക് അറിയാഞ്ഞതല്ല, അതെല്ലാ പെൺകുട്ടിക്കും ഉള്ളതല്ലേ. ഇതല്ല, എന്നോടെന്തോ ഇഷ്ടക്കുറവുള്ളത് പോലെ. വേണ്ടാത്തതൊന്നും ചിന്തിക്കണ്ട, അവൾ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസങ്ങളിലേ ആയുള്ളൂ, എല്ലാം നേരെയാകുമെന്ന് സമാധാനിക്കേ. എന്താ പല്ലുതേപ്പും കുളിയും ഒക്കെ വേണ്ടെന്ന് വെച്ചോ? എന്താ സുഖമില്ലേ? ആതിരയ്ക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുറന്നു പറയണം. എന്നോട് പറയാൻ മടിയാണെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ മതി. അമ്മയെ ഒരു അന്യായിട്ട് കാണരുത്. ഡേ, അമ്മ വെറും പാവാ. കാര്യമായിട്ട് എന്തോ പ്രയാസമുണ്ട്, മുഖം കണ്ടാലറിയാം. ഞാനത് അമ്മയോട് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞ എന്താണെന്നറിയോ? വീട് വിട്ട് നിൽക്കുന്നതിന്റെയാണെന്ന്. അത് തന്നെയാവും കാരണമെന്ന് ഞാൻ ആശ്വസിച്ചോട്ടെ. എന്തായാലും തുറന്നു പറയാൻ മടിക്കണ്ട. എനിക്കൊരു പ്രയാസമില്ല. നീ വേഗം കുളിച്ച് റെഡിയാവും, നമുക്ക് ഒന്ന് പുറത്തോട്ട് പോണം. ചെല്ല. അല്ല, ഒരുങ്ങാൻ പറഞ്ഞിട്ട് ഒരുങ്ങില്ലേ? ഞാൻ വരുന്നില്ല. എന്താ? എനിക്ക് നല്ല മൂടില്ല. അതിന്റെ കാരണമാ ചോദിച്ചത്? ഇവിടെ കാലെടുത്ത് കുത്തി അന്ന് മുതൽ ശ്രദ്ധിക്കുന്നതാ. എന്തെങ്കിലും ചോദിച്ചാ മറുപടിയില്ല. എപ്പോഴും ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കാൻ ഇവിടെ ഉള്ളവർ എന്ത് തെറ്റ് ചെയ്തു? ഞാനും അമ്മയും. ഇനി ഞാൻ പെരുമാറുന്ന ഇഷ്ടമാവുന്നില്ലേ, അത് പറയണം. ഒന്നും മിണ്ടാതെ ഞാൻ പറയാതിരുന്ന നിന്റെ ഉള്ളിൽ പെന്താണെന്ന് ഞാൻ എങ്ങനെ അറിയും? അതല്ല, ഈ കല്യാണത്തിന് നിനക്ക് ഇഷ്ടമല്ലായിരുന്നു, എന്തുകൊണ്ട് നേരത്തെ തുറന്നു പറഞ്ഞില്ല? പറയാതിരുന്ന പിന്നെ എങ്ങനെയാമേ? മതി, നിർത്ത്. കല്യാണം കഴിഞ്ഞിട്ട് അധിക ദിവസം ആയില്ല, ഒച്ചയെടുത്ത് അയൽവക്കാരെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയപ്പോ കുറെയേറെ ഞാൻ മനസ്സിൽ കണക്കുകൂട്ടി. ആർഭാടവും ദാരിദ്ര്യവും സുഖവും ദുഃഖവും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പങ്കാളി, ഒന്നും ഒളിച്ചു വെക്കാതെ ഇഷ്ടവും ഇഷ്ടക്കേടുകളും വിളിച്ചു പറയുന്ന ഒരു ലൈഫ് പാർട്ണർ,
അതൊക്കെയായിരുന്നു എന്റെ മനസ്സ്. പക്ഷേ തെറ്റുപറ്റി. ഒരു കണക്കിന് നോക്കിയാൽ നീ ഭാഗ്യവാനാണ്. നിന്റെ കല്യാണം കഴിഞ്ഞ് മൂന്നിന്റെ അന്നായിരുന്നല്ലോ എന്റെ കല്യാണം. ഫസ്റ്റ് നൈറ്റിൽ കുറച്ചു നേരം മിണ്ടായിരുന്നു ഒഴിച്ചാൽ വസന്തഗോകുല ഇതുവരെ നാക്ക് വായിലിട്ടിട്ടില്ല. ആതിരെ സംസാരിക്കുന്നില്ല എന്നല്ലേ നിന്റെ പരാതി? ഇതിങ്ങൾ സംസാരിച്ചു തുടങ്ങിയ കുഴപ്പ എന്തൊക്കെ അറിയേണ്ടത്? നമ്മൾ ഒരു സിമ്പിൾ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഇതിങ്ങൾക്ക് ഇഷ്യുവാ. പറഞ്ഞു പറഞ്ഞു തൊണ്ടയിലെ വെള്ളം വറ്റും. പിന്നെ സഹകരണം, അത് കുറച്ച് അകലത്തിൽ നിർത്തുന്നതാണ് ബുദ്ധി. നിനക്ക് കാര്യത്തിന്റെ ഗൗരവം അറിയില്ല, അതുകൊണ്ട്. കേട്ടെടുത്തോളം ഞാൻ പറയട്ടെ, നീ ഉദ്ദേശിക്കുന്ന പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദരിക്ക് നിന്റെ അത്ര മെച്യൂരിറ്റി ഇല്ല. നീ അവളുടെ പ്രായം എന്തുകൊണ്ട് കണക്കിലെടുക്കുന്നില്ല? പ്രായം കണക്കിലെടുക്കാഞ്ഞിട്ടല്ല, കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടാ ഇത് തന്നെ മതിയെന്ന് തീരുമാനിച്ചത്. പക്ഷേ എന്റെ പൊസിഷനും പ്രായക്കൂടുതലും ഒന്നും അവളോടുള്ള പെരുമാറ്റത്തിൽ ഞാൻ കാണിച്ചിട്ടില്ല. പഠിച്ചോണ്ടിടന്ന പെണ്ണല്ലേ, പ്രായത്തിന്റേതാണെന്ന് കരുതി നീ അങ്ങ് ക്ഷമിക്ക. ഒന്ന് രണ്ട് ദിവസം നീ മിണ്ടാനും പറയാനൊന്നും പോണ്ട, മൂന്നാമത്തെ ദിവസം അവൾ താനെ നിന്റെ അടുത്ത് വരും. ഷുവർ. ഇതുവരെ എവിടായിരുന്നു? രാവിലെ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയതല്ലേ? വക്കീൽ ഓഫീസിൽ നിന്ന് ജമാല് വിളിച്ചിരുന്നു, നീ ഇന്നങ്ങോട്ട് ചെന്നതേ ഇല്ലെന്ന് പറഞ്ഞല്ലോ. ആ, അങ്ങോട്ട് പോയില്ല, വൈകിട്ട് ഉണ്ണിയെ കണ്ടു, അവനുമായിട്ട് കുറച്ചു നേരം കടപ്പുറം സംസാരിച്ചിരുന്നു. ഉണ്ണി അവളെ കൊണ്ട് ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. വരണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടാ, ഇവിടെ ഇപ്പൊ ആരെ സൽക്കരിക്കാൻ പറ്റിയ അന്തരീക്ഷമല്ലല്ലോ. അവളെന്തേ? അവള് കിടന്നു. എല്ലാം കഴിച്ചോ? ഞാൻ നിർബന്ധിച്ചവൻ പേരിന് രണ്ടു വെറ്റി കഴിച്ചു. വിവാഹം കഴിക്കാഞ്ഞായിരുന്നു ബഹളം, ഇപ്പൊ അമ്മയ്ക്ക് സന്തോഷമായല്ലോ. തോന്നിയ വിഷമത്തിന് ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞു, ഒന്നും എന്റെ മനസ്സിലിരിക്കത്തില്ല, അതുകൊണ്ടാ. നീ എന്നോട് ക്ഷമിക്ക. അച്ഛനെയും അമ്മയും കാണാത്തതിലുള്ള വിഷമമാണെങ്കിൽ നമുക്ക് വീട് വരുന്ന് പോവാം. ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതാ കുഴപ്പം, പുറത്തേക്ക് ഇറങ്ങിയ മനസ്സിന് അല്പം ആശ്വാസം കിട്ടും. ഇന്നലെ വിളിച്ചപ്പോ മൂടില്ല എന്ന് പറഞ്ഞു, ഇന്ന് മൂടുണ്ടെങ്കിൽ ഒരുങ്ങ. താല്പര്യമില്ലെങ്കിൽ വേണ്ട. എന്താ ചായ കുടിക്കാഞ്ഞത്? നന്ദാ, ദേ പാനി വന്നിരിക്കുന്നു.
കല്യാണത്തിന്റെ അന്ന് മുങ്ങിയിട്ട് പിന്നെ ഇന്നാണല്ലോ പൊങ്ങുന്നത്. ജീവിതം ഒന്ന് തുടങ്ങിയിട്ട് വന്ന് ശല്യം ചെയ്യാന്ന് വിചാരിച്ചു. അതിന് ഞങ്ങൾ ഇതുവരെ ജീവിതം തുടങ്ങിയിട്ടില്ല. ഏയ് ഒന്നുമില്ല, ചെറിയൊരു സൗന്ദര്യ പിണക്കം അത്രേ ഉള്ളൂ. ആ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാനൊന്ന് റെഡിയാവട്ടെ. ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നോ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, എനിക്ക് പറ്റുന്നില്ല ബാനുട്ടാ. നീ ഇങ്ങനെ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറാൻ തുടങ്ങിയ നന്ദേട്ടൻ എന്ത് വിചാരിക്കും? ഇത്രയ്ക്ക് വെറുക്കപ്പെടാൻ മാത്രം അദ്ദേഹം എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? എന്തോ എനിക്ക് അദ്ദേഹത്തെ സ്നേഹിക്കാനാവുന്നില്ല. നീ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന വെറുപ്പ് മാറണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം. അതല്ല, ഇനിയും ആ മനുഷ്യനെ വെറുക്കാൻ തന്നെയാണ് ഉദ്ദേശമെങ്കിൽ ഞാനിനി ഇങ്ങോട്ട് വരില്ല. നിങ്ങൾ ഒന്നിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോ അതുവഴി വരുമെന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. പുറത്തുപോകാൻ പലതവണ വിളിച്ചതാ, ഞാൻ പോയില്ല. ഇപ്പോഴും വിളിച്ചിരിക്കുക, എനിക്ക് വയ്യ. എന്താ ആദരേത്? എന്തുദ്ദേശം നീ ഇങ്ങനെ തുടങ്ങുന്നത്? ബാനു വാ കാപ്പുടിക്കാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാ പോകുന്നത്. ഞങ്ങൾ എന്നാൽ ഒന്നാന്തരം കുടുംബക്കാരാ, തൊട്ട് നിന്നുകൊണ്ട് യാതൊരു കുഴപ്പമില്ലല്ലോ. നിങ്ങൾ എവിടെയോ പോകാൻ പ്ലാൻ ഇട്ടിരിക്കാന്ന് പറഞ്ഞു, ഞാൻ സമയം കളയുന്നില്ല. ഞാൻ പോകുന്നുണ്ട്, ആതിര വരുന്ന കാര്യം തീരുമാനമായിട്ടില്ലെന്നാ. ആര് പറഞ്ഞു വരുന്നില്ലെന്ന്? ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവളാണ് യഥാർത്ഥ ഭാര്യ, അല്ലേ അമ്മേ? നോക്കി നിൽക്കാതെ പോയി റെഡി ആവണേ, പോ. ജാതകത്തിൽ പൊരുത്തം കുറച്ച് കൂടുതലാണെങ്കിലും ജീവിതത്തിൽ അതങ്ങോട്ട് പ്രാക്ടിക്കൽ ആയിട്ടില്ലല്ലേ. ആ ഇവളുടെ സ്വഭാവ മഹിമയെ പറ്റി ഞാൻ തന്ന സ്റ്റഡി ക്ലാസ് വളരെ അത്യാവശ്യമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? കുഴപ്പമില്ല, ഞാൻ കുറച്ച് ഉപദേശിച്ചിട്ടുണ്ട്, ശരിയാവും. എന്റെ ആലോചന വന്നപ്പോ താല്പര്യക്കുറവ് കാണിക്കാൻ ഒരു കാരണം ഇതായിരുന്നല്ലോ. വിവാഹം കഴിഞ്ഞു എന്ന് വെച്ച് ആതിരയുടെ താല്പര്യങ്ങൾ ഒന്നും സറണ്ടർ ചെയ്യണ്ട. തുടർന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാം. അതല്ല, കൂട്ടുകാരികൾക്കൊപ്പം കുസൃതിയും കുന്നായ്മയും കാണിച്ച് നടക്കാൻ പറ്റാത്തത് ഈ വിഷമം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കും. നിക്കെ നിക്കെ, വൈകിട്ട് വിളിക്കാൻ ഞാൻ ഇവിടെ വരണോ അതോ ക്ലാസ് കട്ട് ചെയ്ത് കൂട്ടുകാരികളുമായിട്ട് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവും? ഇവിടെ വന്നാ മതി. മതിയല്ല, ഓക്കെ. എങ്ങനെങ്കിലും ചാടി വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. എത്ര നേരത്തേക്കാ പരോൾ ഇറങ്ങിയിരിക്കുന്നത്? ഉടനെ പോണോ? പരോളല്ല വെണ്ണേ, ശരിക്കുള്ള മോചന. ഞാൻ പറഞ്ഞില്ലേ ഈ കേസ് ആ വക്കീലിന്റെ കയ്യിൽ അത്ര എളുപ്പത്തിലൊന്നും ഒതുങ്ങില്ലെന്ന്. അയാള് വക്കാലത്ത് ഒഴിഞ്ഞോ? അതോ വക്കാലത്ത് ഏറ്റെടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. മനസ്സിലായില്ലടി, ഒന്ന് വിശദമായിട്ട് പറ. ഞാൻ കത്തിൽ എഴുതിയിരുന്ന പോലെ ഒന്നുമല്ല. പിന്നെ ആ വില്ലൻ കട്ട് പുറത്തേ ഉള്ളൂ, മനസ്സ് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പൊ നീ കീഴടങ്ങിയോ? അയ്യോ ഇല്ല, കീഴടങ്ങിയാലോ ഒന്ന് ആലോചിക്ക. വലയിൽ ആരാ വന്നിരിക്കുന്നത് നോക്ക്. കാർമേഘം ഒഴിഞ്ഞ ആകാശം തെളിഞ്ഞു തോന്നല്ലോ. വരൂ വരൂ, അകത്തേക്ക് വരൂ. വാ വരൂ, അകത്തോട്ടിരിക്കാം. ഇരിക്കേ.
ഞങ്ങൾ ഇന്നലെ അങ്ങോട്ട് വരുന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ. ആര് സംസാരിച്ചു? ചേട്ടൻ. ഓ, ഞാൻ അങ്ങ് മറന്നുപോയി. അപ്പൊ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വന്നാ മതി. അല്ലല്ല, നമ്മൾ അങ്ങോട്ട് എന്നിട്ട് അവർ ഇങ്ങോട്ട് വന്നാ മതി. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഇങ്ങേരോട് ഒരു മുടിഞ്ഞ മറവി. ഒരു കുറ്റമാണോ? ഒരു കുറ്റമാണോ? നിർത്താൻ. ഏതായാലും ഞങ്ങളുടെ കടം തീർന്നല്ലോ, ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് വരാലോ. പിന്നെന്താ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ഇറങ്ങാൻ പരിചയക്കാരുടെ വീടില്ലാതെ ശ്വാസം മുട്ടിയിരിക്കുകയായിരുന്നു ഞാനും ചേട്ടനും. അല്ലേട്ടാ, വല ചെലക്കാണ്ടിരി, ഇവർക്കും എന്തെങ്കിലും പറയാനുണ്ടാവും. വലേ? അതെ, വസന്ത കോകില നീളം കുറച്ച് വല തുടങ്ങിയ പിന്നെ ചീഫ് മിനിസ്റ്ററുടെ വണ്ടി പോലെ നിർത്താൻ പാടാ. ഭയങ്കര തമാശക്കാരനാ, അതുകൊണ്ട് എനിക്ക് ഇവിടെ ബോറടിയില്ല. മിസ്സസ് നന്ദകുമാർ എന്താ ഒന്നും ഉണ്ടായിരിക്കുന്നേ? അതിന് നീ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണ്ടേ? ആതിരെ ഇതുപോലെ കൂടുതൽ സംസാരിക്കുന്ന കൂട്ടത്തിലല്ല, പിന്നെ എല്ലാരുമായിട്ടും പരിചയമായി വരുന്നല്ലേ ഉള്ളൂ. അയ്യോ, ഹണിമൂൺ ട്രിപ്പ് ഒന്ന് പ്ലാൻ ചെയ്തില്ലേ? ഈ തൊട്ടാവാടിയെ വേറൊരു സ്ഥലത്തുനിന്ന് പറിച്ചു നട്ടല്ലേ, അതിന്റെ വാട്ടമൊന്നു മാറിയിട്ട് പോവാന്ന് വെച്ചു. അറിയാ, ഒരു മാസത്തെ വെക്കേഷൻ ഇപ്പൊ കോടതി അടയ്ക്കുമല്ലോ, അപ്പൊ ഒരു വിചാരണ പ്ലാൻ ചെയ്യണം. അയ്യോ, എന്നാ നമുക്കും കൂടെ ഒരു വിചാരണ പ്ലാൻ ചെയ്യാലേട്ടാ. അയ്യോ വേണ്ട, വാദി പ്രതിയാവും. വന്നിട്ട് ഇത്രയും നേരമല്ലേ, ഇവർ കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ. അയ്യോ, ഞാൻ ഇപ്പൊ അത് ഓർത്തതേ ഉള്ളൂ. ചേട്ടൻ വന്ന തേങ്ങ തിരുമിത്ത, ഞാൻ അവര് നനയ്ക്കാം. ഇവരിരിക്കുന്നെന്നും പറഞ്ഞ നാണിക്കൊന്നും വേണ്ട. വിവാഹ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ സ്ഥാനമാ. അല്ലെന്ന് നന്ദേട്ടം പറയട്ടെ. വന്നേ, നമുക്ക് അടുക്കളയിൽ പോ. എന്തോ ഒരു വല്ലാത്ത മണം, കരിഞ്ഞ മണം വരുന്നല്ലോ. എന്റെ ഹൃദയം കരിഞ്ഞ മണമാണ്. ഇത് ഹൃദയമല്ല, തുണി കരിഞ്ഞ മണമാണ് തോന്നുന്നത്. അയ്യോ, എന്റെ ചുരിദാർ തേക്കാൻ വന്നിട്ട് പെട്ടി ഓഫ് ചെയ്തില്ലേ? അയ്യോ, ഞാൻ മറന്നുപോയി. വലേ, എനിക്ക് വയ്യ, ഇയാളെ ഒരു മറവി. സാധാരണ എല്ലായിടത്തും ഭാര്യയാണ് ഭർത്താവിന് ഇസ്തിരി ഇട്ട് കൊടുക്കുന്നത്, ഇവിടെ നേരെ തിരിച്ച. ഒരു ചുരിദാറിന് പകരം നിനക്കാൻ 9 ചുരിദാർ മേടിച്ചേരാം. വലേ, ഒരു സുബേദാരം കൊണ്ടുതരാം വലയ്ക്കാൻ. നമ്മുടെ കല്യാണം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞായിരുന്നല്ലോ ഇവരുടെ കല്യാണം. എന്നിട്ടും അവരമ്മുള്ള അടുപ്പം കണ്ടില്ലേ? പാചകാര്യത്തിൽ എന്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ മടിക്കണ്ട, ഞാൻ വന്നിരിക്കും. ഓക്കെ, അതൊന്നും വേണ്ട. ആണുങ്ങൾ അടുക്കള കയറുന്ന എനിക്കില്ല, ഞാൻ വെക്കുന്നത് കുറ്റം പറയാതെ കഴിച്ചാ മതി. മുകിൽ പൂഞ്ചില്ലയിൽ മറഞ്ഞേ നിൽക്കവേ, തുടിക്കും നെഞ്ചുമായി അണിഞ്ഞേ നിൽക്കവേ, കിനാവിന്റെ വർണ്ണജാലം കലോടുന്ന സ്വർണനാളം, കിനാവിന്റെ വർണ്ണജാലം കലോടുന്ന സ്വർണനാളം, പകർന്നേയാദ്യരാവിൽ ഇതേ സൗമ്യമാം സ്വരം, വസന്തം വാഗമലരേ നിൻ കൃദന്തം സുരഭിലമാക്കി, തുളുമ്പും തൂനിലാവാലെ തലോടി തളിരുടലായെ. അങ്ങനെ ഇപ്പൊ അറിയണ്ട, ഒരാളുടെ പേഴ്സണൽ ഡയറി വായിക്കുന്ന ശീലം അത്ര നല്ലല്ല. വലിയ വക്കീലായിട്ട് ഇതൊന്നും അറിയില്ലേ? നമ്മളിടയിൽ എന്തോ ഒന്ന് പേഴ്സണൽ. ഇരുമയാണെങ്കിലും നമ്മൾ ഒറ്റ കരളല്ലേ, നീ എന്റെ ജീവനല്ലേ. അതുവേ ഇതുവേ, അതുകൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് കൈ കടത്തണ്ട. അപ്പോ പിന്നെ എപ്പോ കൈ കടത്താം പറയാ. ഒരു മുതുമുത്തശ്ശനായി പള്ളിയൊക്കെ കൊഴിഞ്ഞ് വടിയും പിടിച്ചു നടക്കുന്ന ഒരു വയസ്സനായി നന്ദേട്ടൻ ഏതെങ്കിലും മൂലയ്ക്ക് കുത്തിയിരിക്കുമ്പോ ഞാൻ അടുത്തു വരാം. അന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡയറി വായിക്കാം. മറക്കണമെന്ന് കരുതിയതും ഓർമ്മിക്കാൻ പാടില്ലാത്തതുമായ പലതും ഇതിലുണ്ടാവും. അന്ന് കിട്ടുന്ന ആ സുഖം ഇന്നിത് വായിച്ച പിന്നെ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അന്ന് വായിക്കുന്നതല്ലേ സുഖം. മതിയെങ്കിൽ മതി. ച
ശിവശങ്കരൻ ചേട്ടൻ. അയ്യോ ഞാൻ മറന്നുപോയി. അല്ല ഉണ്ണിത്താൻ എന്താ ഇവിടെ? വൈഫിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവള് മുടിയുടെ തുമ്പെന്ന് ലെവൽ ചെയ്യാൻ ബ്യൂട്ടി പാർലറിലോട്ട് കയറി. ഇപ്പൊ മുക്കിന് മുക്കിന് ഇതല്ലേ ഉള്ളൂ. കേറിയിട്ട് ഇപ്പൊ മണിക്കൂർ ഒന്ന് കഴിഞ്ഞു. അല്ല നന്ദനെ കണ്ടിട്ട് ദിവസം കുറച്ചായി, അവിടെ വിശേഷമൊന്നുമില്ലല്ലോ. തുടക്കത്തിലുണ്ടായിരുന്ന അവസരങ്ങളൊക്കെ മാറി, അവര് സ്മൂത്ത് ആയിട്ട് കഴിയുന്നു. സ്മൂത്ത് ആയി തീരുമെന്ന് കരുതിയിരുന്ന എന്റെ ലൈഫ് ഗട്ടറിലുമായി. അല്ല അതെന്ത് പറ്റി? ഞാൻ ഭാര്യയെ കുറ്റപ്പെടുത്താണെന്ന് കരുതരുത്. ഒരു ഭർത്താവ് മനോഭാവമാണ് അവൾക്ക്. പൂർണ്ണമായിട്ടൊരു ഭാര്യയാകാൻ എനിക്ക് കഴിയുന്നുമില്ല. അതാ കുഴപ്പം. അല്ലോണ്ടി തന്നെ ജീവിതമാകുമ്പോ ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും. വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും, ശരിയാണ്. ഒന്ന് കുനിഞ്ഞു കൊടുത്താ ചാടി തലേ കയറും. ആണത്തം കളഞ്ഞിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. മേമനെ തറവാട്ടിലായി ഞാൻ. അല്ല പിന്നെ അല്ല ദേവരും നമ്മുടെ വസന്തകോവിലും. നമ്മുടെ വസന്തകോവിലേ? അല്ല നമ്മുടെ. ആ അല്ല അതേന്ന് ആണോ? നമുക്ക് പോവാൻ ചേട്ടാ. നിന്റെ മുടി എന്തേടി? മുടിക്കാൻ മുറിച്ച്? ആരോട് ചോദിച്ചോണ്ട്? എന്റെ മുടി മുറിക്കാൻ ആരുടെയെങ്കിലും അനുവാദം വേണോ? നിനക്ക് മുട്ടറ്റ മുടി ഉണ്ടായിരുന്നോണ്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. അജാന് ബാഹു, അത് നിനക്കറിയോ? അപ്പൊ ഉണ്ണിയേട്ടൻ എന്റെ മുടിയാണ് ഇഷ്ടപ്പെട്ടത്, എന്നെ അല്ലല്ലേ? മുടിയും തടിയും ജോലിയും വീടും എല്ലാം ഉൾപ്പെടെ മൊത്തത്തിലാണ് നിന്നെ ഇഷ്ടപ്പെട്ടത്. ഹോൾസെയിൽ കല്യാണം കഴിഞ്ഞ മുടി മുറിച്ചേക്കാൻ എനിക്കൊരു നേർച്ചയുണ്ടായി. പെണ്ണുങ്ങൾക്ക് മുട്ടറ്റ മുടി വേണമെന്നൊരു സൈൻ ആണെന്നൊക്കെ പറയാം, പക്ഷെ ഇത് നനച്ചുണക്കി ചുവന്നൊന്നും നടക്കുന്നതിന്റെ ഘട്ടം ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അറിയാവോ? അറിയാവോ? അത് ശരിയാ. ഏത് ശരിയാ? എന്താ തന്റെ പേര്? ശിവശങ്കരൻ. ആ ശിവശങ്കരൻ കേറി. വരണ്ട, കഴുത്തി പൂടയില്ലാത്ത കോഴികളെ ഞാൻ എന്റെ സ്കൂട്ടറിന്റെ പിന്നെ കേറ്റാറില്ല. നീ മുടി പോയ സുഖത്തിൽ സുഖിച്ച് റോഡേ നടന്നു വന്നാൽ അവിടെ മുടിഞ്ഞും. സത്യം പറഞ്ഞാൽ ഒരു വിവാഹ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നു. എന്താ ആശങ്ക? കാലം തെറ്റിയുള്ള വിവാഹമാവുമ്പോ വല്ല പ്രേമനിരാശവും പിടിപെട്ട് കെട്ടുപ്രായവും കഴിഞ്ഞ് നിൽക്കുന്ന പെണ്ണിനെ കെട്ടേണ്ടി വരുമോ എന്നുള്ള ആശങ്ക. ഇല്ല, മറ്റൊരുവന്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കാത്ത ഒരുവളെ ഭാര്യയായി കിട്ടുന്നത് മഹാഭാഗ്യമാണല്ലേ. എന്റെ മനസ്സിൽ മറ്റൊരുവന്റെ ഓർമ്മകൾ ഇല്ലെന്ന് നന്ദേട്ടൻ എങ്ങനെ അറിയാം? ഉണ്ടോ? ദേ നെഞ്ചിടിക്കുന്നാണ്ടില്ലേ? പേടിക്കണ്ട, എന്റെ മനസ്സിൽ അങ്ങനെ ഒരു കോന്തനും ഇല്ല. സത്യം? സത്യമിട്ടല്ലേ വിശ്വാസാവൂ? വേണ്ട, എനിക്ക് വിശ്വാസം. നന്ദേട്ടനെ പോലൊരു ഭർത്താവിനെ കിട്ടിയ ഞാൻ എത്ര ഭാഗ്യവതിയാ. തുറന്നു പറയണം, ആതിരയുടെ ഇഷ്ടവും ഇഷ്ടക്കേടും മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഇല്ല, കല്യാണം കഴിഞ്ഞിട്ട് മാസം മൂന്നായില്ലേ. എന്നെ ഇതുവരെ നന്ദേട്ടൻ കോടതിയിലൊന്ന് കൊണ്ടുപോയോ? അഡ്വക്കേറ്റ് നന്ദകുമാർ കോടതിയിൽ ഷൈൻ ചെയ്യുന്ന കാണാൻ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൊതി കാണില്ലേ? അത്രേ ഉള്ളോ? നല്ലൊരു കേസ് വരട്ടെ, അപ്പൊ കൊണ്ടുപോവാ. അപ്പൊ ഇപ്പൊ വക്കീലിന് കേസൊന്നും ഇല്ലേ? അയ്യോ, ഇപ്പൊ ഉള്ളത് മോഷണം, പിടിച്ചു പറയ, അതിർത്തി തർക്കം ഇതൊക്കെയാ. ഗായത്രി മേനോൻ കൊലക്കേസിന്റെ വാദം തുടങ്ങട്ടെ, അപ്പൊ കൊണ്ടുപോ. മണി 12, തൽക്കാലം കേസ് കേട്ടിരിക്കണ്ട, ബെഡ്റൂം അതിനുള്ളതല്ല കേട്ടാ. ഞാൻ വീട്ടിൽ പോയിട്ട് വരാ. അമ്മ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന്. വക്കീലെന്തി വഴി തള്ളിട്ട് പോയ? അങ്ങനെ വഴി തള്ളിട്ട് പോന്ന വക്കീലല്ല, ഇവിടെ അടുത്തൊരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയതാ. ഇപ്പൊ എത്തും. എത്തിയല്ലോ. ഹായ്. എന്റെ അമ്മോ, ഭയങ്കര ആയുസാ, തല്ലി കൊന്നാലും ചാവൂല. ആ നന്നേട്ടാ, നമുക്ക് ഓഫീസിലൊന്ന് കയറാം. എനിക്ക് മിസ്സിസ് ആതിര നന്ദകുമാറിന്റെ ചെറിയൊരു ഹെൽപ്പ് വേണം. പണ്ടാണെങ്കിൽ ആരോടും ചോദിക്കാതെയും പറയാതെയും വിളിച്ചോണ്ട് പോകാമായിരുന്നു, ഇനിയിപ്പോ അത് പറ്റില്ലല്ലോ. അതിനെന്താ, നമുക്ക് പോവാല്ലോ അല്ലേ? വന്നോന്ന് ആതിര നന്ദകുമാറിന്റെ ഹെൽപ്പ് ഇല്ലാതെ പറ്റില്ല എന്നായിട്ടുണ്ടല്ലേ. ഇങ്ങോട്ട് മാ, ഇനിയിപ്പോ ഓസിനൊന്നും പറ്റില്ല. അത് ശരിയാ. ജോലി ചെയ്യണമെങ്കിലേ ന്യായമായിട്ടുള്ള പേയ്മെന്റ് തന്നെ തരേണ്ടി വരും. പേയ്മെന്റ് തന്നില്ലെങ്കിലും മൈൻഡ് അങ്ങ് പേ ചെയ്തേക്കാം, മതിയോ? നിങ്ങൾ വിട്ടോ, ഞാൻ ബൈക്ക് വന്നോളാം. എടീ, ഒരു പെണ്ണിനെ പെണ്ണാക്കുന്നത് അവളുടെ മുടിയാണ്. പൊഴാം വാർ മുടിക്കും മുടിക്കും എന്ന് കവികൾ പറഞ്ഞിരിക്കുന്ന വെറുതെയല്ല.
നിന്നെ ഈ കോലത്തിൽ കാണുമ്പോ ചില ധീരകൃത്യങ്ങൾ ചെയ്തതിന് ചില പെണ്ണുങ്ങളെ മുട്ടയടിച്ച് കോടതി കൊണ്ടുവരുന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിന് ഞാൻ മുഴുവനും കാണുന്നില്ലല്ലോ, ഉണ്ണിയേട്ടിന് വേണ്ടി കുറച്ച് നിർത്തിയിട്ടില്ലേ. നിർത്തിക്കോ, പരുവോകുമ്പോ ഞാൻ മൂടോടെ വെട്ടിയെടുത്തോളാം. അതും കൂടി വടിച്ചിറക്കിട്ട് ഏതെങ്കിലും ആശ്രമത്തിൽ പോയി ഇരിക്കടി, പുണ്യം കിട്ടില്ലെങ്കിലും കാശ് കിട്ടും. ഉറപ്പാ, മിണ്ടി പോരുത്. എന്റെ കണ്ണുമുട്ടത്ത് പോ, മുടിഞ്ഞവളെ, മുടി കളഞ്ഞവളെ. മുടി കൊടുത്തിട്ട് പ്രാന്ത് തോന്നാൻ ഇയാൾ എന്തോന്ന് വെളുത്ത ആദിവാസിയാ. സാർ, ചന്ദ്രബാനുവിന്റെ ഫോൺ ഉണ്ടായിരുന്നു. എന്താ? സാറിന്റെ വൈഫിന് പെട്ടെന്ന് എന്തോ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പേടിക്കാനൊന്നുമില്ല, ഒരു ചെറിയ തലകറക്കം. നൗ ഷീസ് ഓക്കെ. അഡ്വക്കേറ്റ് നന്ദകുമാറിന് ഒരു ജൂനിയർ ഉണ്ടാകാൻ പോകുന്നു. റിയലി? ദർശന അകത്തുണ്ട്. ചെല്ലു, ഞാൻ ഈ മരുന്ന് വാങ്ങിച്ചിട്ട് പോരാം. വിഭാദം ചാത്തുമീ കുളിർപ്പും ചന്ദനം, വിലോലം നമ്മളിൽ വിളമ്പും സാന്ത്വനം. ഇതാണെന്റെ ജന്മപുണ്യം, ഇതാണെന്റെ ധന്യഭാവം. ഇതാണെന്റെ ജന്മപുണ്യം, ഇതാണെന്റെ ധന്യഭാവം. ഇതാണെന്നുമെന്നുമെന്നെ നിനക്കേ ഇടം വരും. വസന്തം വാഗമലരെ നിൻ ഉദന്തം സുരഭിലമാക്കി, തുളുമ്പും തൂനിലാവാലെ തലോടി തളിരുടലാകെ. വാരിളം തിങ്കളേ നിൻ പൊന്നോമൽ ചുണ്ടിലെന്നും, താമരത്തേനുണാവും തൈമ്പാലായി പെയ്തിറങ്ങാം. ഒന്നരികെ വാ വസന്തം വാഗമലരെ നിൻ ഋദന്തം സുരഭിലമാക്കി, തുളുമ്പും തൂനിലാവാലെ തലോടി തളിരുടലാകെ. മോൻ അറിയോ ഈ അങ്കിളിനെ? ദാ ഇത് പിടിച്ചേ മോന്, അങ്കിളിന്റെ വക ഒരു സമ്മാനം. സാറല്ലേ? ഇല്ല, പുറത്തു പോയിരിക്കുക. എന്റെ പേര് ഭൈരവൻ. സാറിനെ കാണാൻ ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞാ മതി. വരട്ടെ. ശരി. സാറിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ഭീഷണിപ്പെടുത്തുകൾ ചെയ്യാമായിരുന്നില്ലേ? നമ്മൾ പൂഴ്ത്തി വെച്ച തെളിവുകളൊക്കെ അയാൾ സംഘടിപ്പിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ വല്ലതുമാണെങ്കിൽ നമ്മൾ എത്ര ശക്തമായി വാദിച്ചാലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. താനൊക്കെ പിന്നെ എന്തിനാണ് വക്കീലെന്ന് പറഞ്ഞ് നടക്കുന്നത്? വാദിഭാഗം വക്കീലിനെ സ്വാധീനിച്ച് കാര്യം സാധിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് തന്റെ ആവശ്യം എന്തിനാ? ഭൈരവൻ അയാളെ അറിയാൻ വയ്യാത്തോണ്ടാ വാദം തുടങ്ങിക്കഴിഞ്ഞാൽ അയാളൊരു സിംഹമാ. നിങ്ങൾ പ്രതിയും വക്കീലും കൂടി ഇങ്ങനെ വഴക്കടിക്കാതെ സംഗതിക്ക് ഒരു പരിഹാരം കാണ്. എന്റെ ജോലി ധരിക്കുന്ന പ്രശ്നമാണ്. ആരുടെയും ജോലി ധരിക്കാനൊന്നും പോകുന്നില്ല. അയാളുടെ മോന് ഞാൻ കൊടുത്ത പ്രസന്റേഷൻ തുറന്നു നോക്കുമ്പോ അഡ്വക്കേറ്റ് നന്ദകുമാറിന്റെ മനസ്സ് താനെ മാറും. എട്ട് കണക്കിന് നോട്ട് കാണുമ്പോ മനസ്സു മാറുന്ന പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ഉണ്ടാകാം, പക്ഷേ നന്ദകുമാറിന്റെ മനസ്സ് മാറുമെന്ന് ഭൈരവ മുരളി സ്വപ്നം കാണണ്ട. അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രതിയും പ്രതിഭാഗം വക്കീലും ഒരുമിച്ചിരുന്നൊരു മദ്യപാനം കൊള്ളാം. ഹലോ, ഈ സൗഹൃദം കോടതിയിലും കാണിക്കണം. അടുക്കളയിൽ ചമ്മന്തി അരച്ചരച്ച് എന്റെ നഖം തേഞ്ഞില്ലാണ്ടായി. നീ നിന്റെ നഖത്തിൽ പെയിന്റ് ഓടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ?
എന്റെ ഒരു തലയിലെടുത്ത് എന്റെ നന്ദന്റെയും കല്യാണങ്ങൾ തമ്മിൽ മൂന്ന് ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. അവന്റെ കുഞ്ഞിന് ആറു മാസമായി. ആ ഇനി ആറു മാസം കഴിയുമ്പോ ആ കൊച്ചിന് ഒരു വയസ്സാവും. അതൊരു വലിയ കാര്യമൊന്നുമല്ല. അമ്മേ എന്നുള്ള വിളി കേൾക്കാൻ നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ അച്ഛാ എന്നുള്ള വിളിയൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടടി. അമ്മേ എന്നൊരു വിളി കേൾക്കാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. എന്റെ കൊച്ചനെ മമ്മി എന്ന് വിളിച്ചാൽ മതി. മമ്മി എന്നോ മങ്കി എന്നോ നിനക്ക് ഇഷ്ടമുള്ള പോലെ വിളിപ്പീര്. പക്ഷെ ആര് വിളിക്കൂടി? എന്തോന്ന് ഇത്ര ധൃതി? മാരിഡ് ലൈഫ് ശരിക്കും നെഞ്ചേറിട്ട് മതി ഒരു കുട്ടിയൊക്കെ. അയ്യോ ഈ മൊട്ടത്തലയും കൊണ്ട് എൻജോയ് ചെയ്തേച്ചാലും. ഞാൻ മുടി മുറിച്ചതിനെ ചൊല്ലി മേലാൽ എന്നെ കുറ്റപ്പെടുത്തരുതെന്ന് ഉണ്ണിയേടനോട് പല. അയ്യോ ഞാൻ നിർത്തി നിർത്തി. നിന്റെ നഷ്ടപ്പെട്ട മുടിയെ പറ്റി ചിന്തിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിച്ച് എന്റെ മുടി കൊഴിയാൻ തുടങ്ങി. അല്ലേ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. ഇവനെ കൂടെ പറപ്പാണല്ലോ. നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? നഖത്തിന് വൈറ്റ് വാഷൻ ചെയ്തോണ്ട് വിട്ടിരുന്നാ മതിയോ? അയ്യോ അത് ഞാൻ പറഞ്ഞില്ലേ. ഇന്നാ ഞാൻ റിലീവ് ചെയ്തു. റിലീവ് ചെയ്തോ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ലീവ് വേക്കൻസി ആയിരുന്നല്ലോ എനിക്ക് പോസ്റ്റിംഗ്. ലീവ് വേക്കൻസിയോ? ലീവ് എടുത്താൽ ഇന്നലെ വന്ന് ജോയിൻ. വേറെ ആള് വന്ന് ജോയിൻ ചെയ്തോ? നീ എന്തുവാടി പറയുന്നേ? ഇതെന്താ പുതിയൊരു കാര്യം കേൾക്കുന്ന മാതിരി? ആലോചന കൊണ്ട് വന്ന ബ്രോക്കർ പറഞ്ഞില്ലേ താൽക്കാലിക നിയമനമാണെന്ന്? ഇല്ല പറഞ്ഞാണ് ഉണ്ണിയേട്ട മറന്നതാ. മറന്നല്ല മറന്നല്ല മറന്നല്ല. എന്റെ ദൈവമേ മുടിയും പോയി ജോലിയും പോയി. പിന്നെ കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് പ്രസവിക്കാനേ മനസ്സില്ല. അയ്യോ ഇപ്പൊ കുട്ടിയും പോയി, പ്രസവിക്കാത്ത മൊട്ടച്ചി, നിന്നെ ഡൈവേഴ്സ് ചെയ്തിരിക്കുന്നു. ഡൈവേഴ്സ് ചെയ്യാൻ ഞാനും കൂടെ ചിന്തിക്കണം. എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല. അയ്യോ ഇപ്പൊ എന്റെ ജീവിതവും പോയി. എന്തെങ്കിലും മിണ്ടി പോയിട്ടുണ്ടെങ്കിൽ കുണ്ട എടുത്ത് വാക്കാത്ത വെച്ചോളൂ. എന്റെ ഫ്ലൂട്ടും പോയി. ഇതാ സാർ എന്റെ മോളുടെ ഫോട്ടോ. ഇന്റർവ്യൂ ദിവസം നിങ്ങൾ എന്താ മകളുടെ കൂടെ പോകാറുന്നത്? സാധാരണ എവിടെ പോയാലും ഞാൻ കൂടെ പോകുന്നതാ. അന്ന് സഹോദരിയുടെ മോളുടെ കല്യാണത്തിന് പോയതുകൊണ്ട് എനിക്ക് കൂടെ പോകാൻ കഴിഞ്ഞില്ല സാർ. കേസ് ജയിച്ചാലും നഷ്ടപ്പെട്ട എന്റെ മോളെ തിരിച്ചു കിട്ടില്ല. എന്നാലും ആ ദ്രോഹി ശിക്ഷിക്കപ്പെട്ടാൽ എന്റെ മോളുടെ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടും. സാറ് വിചാരിച്ചാൽ അവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. സാക്ഷികളും തെളിവുകളും ഒക്കെ വീക്ക. എന്നാ കഴിയുന്ന ഞാൻ ശ്രമിക്കാം. സാറിന് എനിക്ക് വിശ്വാസ. വരട്ടെ സാർ. ഞാൻ കുറച്ച് ലേറ്റ് ആവും. ചോറ് ഉളമ്പി വെച്ചിട്ട് നീ കിടന്നു. ഇതെന്താ ഈ കുത്തി കുറിക്കുന്നത്? തിങ്കളാഴ്ച ഗായത്രി മേനോൻ കൊലക്കേസിന്റെ വിസ്താരം തുടങ്ങാം. അതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ എനിക്കും വരാലോ വിസ്താരം കേൾക്കാൻ. ഓ കൊണ്ടുപോവാമേ. ഇപ്പൊ എന്നെ പൊന്നു പോയി കിടന്നു ഉറങ്ങാ. ഉറക്കം വരുന്നുണ്ട്. അവന് പാല് കൊടുത്തിട്ട് കിടത്തി ഉറക്കാം. കൊച്ചുവക്കില് ഏത് നേരം ഉറക്കേ ഉള്ളൂ. കുംഭകർണൻ ഉറങ്ങേണ്ട പ്രായമല്ലേ ഇത്. ഉറക്കത്തില കുഞ്ഞുങ്ങൾ വളരുന്നത്. കൊണ്ട് കിടത്ത. നമുക്കേ പാല് കുടിച്ചേച്ച് ഉറങ്ങാം. Thank you.
അഡ്വക്കേറ്റ് നന്ദകുമാർ അറിയുന്നതിന് നിങ്ങൾ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ച ആതിരയാണ് ഈ കത്ത് എഴുതുന്നത്. ഞാനൊരാളെ സ്നേഹിക്കുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ തുടങ്ങിയ ബന്ധമാണ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നായി കഴിഞ്ഞവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ബന്ധത്തിന് രണ്ടു കൂട്ടരുടെയും വീട്ടുകാർക്ക് എതിർപ്പാണ്. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ വയ്യ. സമൂഹത്തിൽ നിലയും വിലയുമുള്ള നിങ്ങളെ വഞ്ചിക്കാനാവാത്തതുകൊണ്ടാണ് ഞാനെല്ലാം തുറന്നെഴുതുന്നത്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. ഈ ആലോചനയിൽ നിന്ന് നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ അത് ഞാൻ എഴുതിയ ഈ കത്തിന്റെ പേരിലാണെന്ന് ദയവായി എന്റെ അച്ഛനെ അറിയിക്കരുത്. നിങ്ങൾക്ക് നന്മകൾ നേർന്നുകൊണ്ട് ആതിര. എന്റെ മനസ്സിൽ മറ്റൊരുവന്റെ ഓർമ്മകളില്ലെന്ന് നന്ദേട്ടൻ എങ്ങനെ അറിയാം? ഗായത്രി മേനോൻ കേസ് അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആണോ? ഞാൻ എന്തെങ്കിലും ലോ പോയിന്റ് പറഞ്ഞിരുന്നോ? എന്തു പറ്റി നന്ദേട്ടാ? ഒന്നുമില്ല. വല്ലാത്ത ടെൻഷൻ ഉള്ളതുപോലെ. ആലോചിച്ച മതി, വന്ന് കിടക്ക്. നീ കിടന്നോ, എനിക്ക് ഉറക്കം വരുന്നില്ല. എന്നാ ആലോചിച്ചോളൂ, ഞാനൊരു ശല്യം ആവുന്നില്ല. കേസ് തലേ കയറിയ പിന്നെ അവൻ അങ്ങനെ എന്ത് ചെയ്യാനാ? കൂടുതലൊന്നും പറയാതെ മോളിങ്ങ് പോകുന്നത് നന്നായി. കുത്തി കുത്തി ചോദിച്ചാ കടിച്ചു കീറി തിന്നാൻ വരും. ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോ. ആ ഇത് ഏതാണ്ട് വലിയ കൊലക്കേസ് ഏതാണ്ടാ. അതാ മോള് പോയി കിടന്ന് ഉറങ്ങിക്കോ, അവൻ വന്നോളൂ. ക്ലോക്കിൽ രണ്ടടിക്കുമ്പോഴും ഞാൻ ഉണർന്നു കിടക്കായിരുന്നു. നന്ദേട്ടൻ എന്താ ഇവിടെ അങ്ങ് കിടന്നിളഞ്ഞത്? എവിടെങ്കിലും കിടന്നാ പോരെ. ഇന്നലെ രാത്രിയിലത്തെ മൂഡ് മാറിയില്ലെന്ന് തോന്നുന്നു. ചായ കുടിക്കേ. അവിടെ വെച്ചേക്ക. നന്ദേട്ടൻ എന്തു പറ്റി? എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ തുറന്നു പറയണം. ഈ അവഗണന എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇല്ലല്ലോ, എറണാകുളത്ത് വരികയ. എപ്പോ വരും? നാളെ വരും. ഹലോ, അമ്മയ്ക്ക് ഫോൺ കൊടുക്ക. നന്ദേട്ടാ, ഇത് ഞാനാ, ആതിര. അമ്മയ്ക്ക് ഫോൺ കൊടുക്കാൻ. ആരാ മോളെ? അമ്മയ്ക്ക് ഫോൺ. ഹലോ നന്ദന,
അവളോട് കുറച്ചു ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറ. ഞാൻ വിളിച്ചിട്ട് വന്നാ മതി. നീ എന്ത് ഭ്രാന്തായി പറയുന്നു? എന്താ കാര്യം? അമ്മ ഞാൻ പറഞ്ഞത് കേട്ടാ മതി. എന്താ അമ്മേ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായോ? ഇല്ല. അവന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. നന്ദേട്ടൻ എന്താ അമ്മേ പറഞ്ഞത്? നീ കുറച്ചു ദിവസം നിന്റെ വീട്ടിൽ പോയി നിൽക്ക. അവൻ വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നാ മതിയെന്ന്. ഇല്ല, കാര്യമറിയാതെ അവളെ പറഞ്ഞുവിടുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. ഒരു രാത്രി കൊണ്ട് ഇവിടെ എന്താ ഉണ്ടായേ? അമ്മ അതറിയണ്ട. അമ്മയ്ക്ക് അറിയണം. വീട്ടിൽ പറഞ്ഞുവിടാൻ മാത്രം എന്ത് തെറ്റാ അവൾ ചെയ്തത്? അവള് ചീത്ത അമ്മേ. കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ ഞാൻ അമ്മയോട് ചോദിച്ചില്ലേ നമുക്ക് തെറ്റുപറ്റിയോ? തെറ്റുപറ്റിയെന്ന് ഇപ്പൊ ബോധ്യമായി. അവളും ഭാനും കൂടെ എന്നെ പറ്റിക്കായിരുന്നു. നിന്നോട് ഇതൊക്കെ ആര് പറഞ്ഞു? എന്റെ കൈ തെളിവുണ്ട്. അവക്ക് പോലും നിഷേധിക്കാൻ ഒക്കാത്ത തെളിവ്. അവളിപ്പൊ നിന്റെ ഭാര്യ മാത്രമല്ല, നിന്റെ കുഞ്ഞിന്റെ അമ്മ കൂടെയാണ്. ശരിക്കും ആലോചിച്ചിട്ട് വേണം പറയാൻ. ഞാൻ ഒത്തിരി ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാ. ഇനി അവൾ ഇവിടെ നിന്നാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പറഞ്ഞതൊക്കെ കേട്ടില്ലേ? ഇനി കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ട് നാക്കിയെ പോകുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നാളെ കേസല്ലേ? സാറ് വരാൻ പറഞ്ഞവരെ ആഫീസിൽ വന്ന് ഇരിക്കാൻ തുടങ്ങിട്ട് കുറെ നേരമായി. അവരോട് പൊക്കോളാം പറ. ഞാൻ കേസിന് ആജരാവുന്നില്ല. എന്താ സാർ? മണ്ണാങ്കട്ട മനസ്സിലായോ? നാളെ അവധിക്ക് അപേക്ഷ കൊടുക്കാൻ പറ. മോളല്ലേ?
ഇവളെന്താ ഈ നേരത്ത്? നീ എന്താ മോളെ ഈ നേരത്ത്? മന്ദം വന്നില്ലേ? സാറേ ഇന്ന് വിസ്താരം നടക്കുന്നു വന്നില്ല. അതെന്തോ? നന്ദകുമാർ സാറ് ഹാജരാകുന്നില്ല, അവധിക്ക് അപേക്ഷ കൊടുത്തു. അവധിക്ക് അപേക്ഷ കൊടുത്തോ? ആ ഇപ്പൊ കൊടുത്തോളൂ. ജമാലെ സാറിന് എന്താ സുഖമല്ലേ? ഏയ് അസുഖമൊന്നുമില്ല, എന്തോ ചെറിയ ഫാമിലി പ്രോബ്ലംസ്. വൈഫ് വേണമെങ്കിൽ വീട്ടിൽ പോണമുണ്ട്. ആതിരയും മോനും വീട്ടിൽ പോവാൻ. അവിടെ വിശേഷം വല്ലതുണ്ടോ? ആ ഒരു ചെറിയ വിശേഷമുണ്ട്. നന്ദേട്ടൻ ഓഫീസിൽ വന്നിരുന്നു എന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വിശേഷം കാണും. ഞാൻ അമ്മയുടെ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസമായി. എന്തിനാ നന്ദേട്ട ഇപ്പൊ സ്പീഡ്? നിനക്ക് പോയത് അറിയാം. ഏത് നരകത്തിലെ കിടന്നറിയാതെ ഞാനിനി വണ്ടി കയറില്ല. എന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം നീ എന്നെ കാണാൻ വന്നപ്പോ ഒരു കത്തിന്റെ കാര്യം പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഈ അടുത്ത ദിവസം അതെന്റെ കൈ കിട്ടിയത്. ഇതാ വായിച്ചു നോക്ക്. ആ കാമുകൻ നീയല്ലേ? അല്ല. പിന്നെ ആരാണ് ആ പട്ടി? നന്ദേട്ട ഞാൻ പറയുന്നു കേൾക്ക്. നന്ദേട്ട ആതിരയുടെ ഭാവനാ സൃഷ്ടിയാണ് ആ മനുഷ്യൻ. നന്ദേട്ടന്റെ പ്രപ്പോസൽ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഒരു പുരുഷനെയും കണ്ണിൽ പിടിക്കാത്ത ആതിരയ്ക്ക് അവളുടെ സങ്കല്പങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത നന്ദേട്ടന്റെ ആലോചന മുടക്കാൻ അവൾ കണ്ടെത്തിയ വഴിയാണ് ഈ കത്ത്. അല്ലാതെ ഇതിൽ യാതൊരു സത്യാവസ്ഥയില്ല. കൊള്ളാം നിന്റെ കണ്ടുപിടുത്തം. പെണ്ണുങ്ങളെ വശീകരിക്കാൻ മാത്രമല്ല നിനക്ക് വിരുത്, നീ ഒരു പഠിച്ച കള്ളന. സാക്ഷികളെയും കള്ളസാക്ഷികളെയും തിരിച്ചറിയാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നന്ദേട്ടന് മനസ്സിലാവില്ല. നന്ദേട്ടന്റെ മനസ്സിൽ നിറയെ സംശയങ്ങളാണ്. അതേടാ സംശയമാണ്, എനിക്ക് എല്ലാവരെയും സംശയം. പക്ഷേ എന്റെ ജീവിതം തൊലച്ചതിന് നിന്നെ ഞാൻ വെറുതെ വിടുന്നു വിചാരിക്കണ്ട. പ്രായമായ പെണ്ണാ, സ്വന്തവും ബന്ധവും വെച്ചുകൊണ്ടുള്ള കളിയും ചിരിയും വേണ്ടെന്ന് ഞാൻ എത്ര തവണ നിന്നെ വിലക്കി. ഇപ്പൊ അവളുടെ ജീവിതം ഒരു വഴിയായപ്പോ നിനക്ക് മതിയായോ? ഞാൻ നോക്കിയിട്ട് നന്ദന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഇത്തരത്തിലൊരു കത്ത് കിട്ടിയാൽ ഞാനായാലും ഇങ്ങനെയൊക്കെ ചെയ്യും. ഇനി അതിലെഴുതിയിരിക്കുന്നത് സത്യമല്ലെന്ന് ആര് കണ്ടു? നന്ദേട്ടൻ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ, പക്ഷേ അമ്മായിയും അമ്മാവനും എന്നെ അവിശ്വസിക്കരുത്. ആതിരയെ ഞാൻ എന്റെ മുറപ്പെണ്ണായിട്ടല്ല കണ്ടത്. ജീവിച്ചിരുന്നെങ്കിൽ ആതിരയുടെ പ്രായമുണ്ടാവുമായിരുന്ന എന്റെ ദീപമുള്ള സ്ഥാനമാണ് ഞാൻ അവൾക്ക് കൊടുത്തത്. ആ സ്വാതന്ത്ര്യത്തിൽ കുറെ അടുത്ത് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായിപ്പോയെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. ഷൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പല കുസൃത്തരങ്ങളും കാണിക്കും. കുഞ്ഞുനാളിലെ നീ അതിന് മിടുക്കിയായിരുന്നു. പച്ചില ഊതി കളിക്കുമ്പോ മറ്റുള്ളവരുടെ കണ്ണിൽ മണ്ണ് ഊതി പറപ്പിക്കാനായിരുന്നു നിനക്ക് താല്പര്യം.
നന്ദേട്ടന്റെ പ്രപ്പോസൽ മുടക്കാൻ വേണ്ടി മാത്രമല്ല, ഫ്രണ്ട്സിന്റെ മുമ്പിൽ വലിയവളാകാൻ കൂടിയ മോൾ അങ്ങനെ ഒരു കത്തെഴുതിയെന്ന് ഭാനോട്ടനറിയാം. പക്ഷേ ആ കുസൃതി ഒരു ബൂമറാങ് പോലെ തിരിച്ചു വന്നല്ലോ മോളെ. കരയാൻ വേണ്ടി പറഞ്ഞതല്ല, എന്നെ ആര് എത്ര വേണമെങ്കിലും അവമാനപ്പെടുത്തിക്കോട്ടെ, നാട്ടുകാർ പറയുന്ന ഒന്നും തിരുത്താൻ ഭാനോട്ട് മെനക്കെടാറില്ലെന്നറിയാലോ. മോളുടെ കാര്യം അതല്ല, അന്തേഷന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ എന്നാലാവുന്നൊക്കെ ഞാൻ ചെയ്യും. എന്തിനാ മോളെ ഇങ്ങനൊരു കുസൃതി നീ കാട്ടിയത്? അന്ന് ഇങ്ങനൊരു ബന്ധം വേണ്ടാന്ന് നീ പറഞ്ഞപ്പോ ജീവിതത്തെ കുറിച്ച് നിനക്കൊന്നും അറിയാഞ്ഞിട്ടാണ് അച്ഛൻ കരുതിയത്, അതാ നിർബന്ധിച്ചത്. സന്തോഷത്തോടെ നിങ്ങൾ കഴിയുന്നത് കണ്ടപ്പോ അച്ഛന്റെ കണക്കൂട്ടലുകൾ തെറ്റിയിട്ടില്ല എന്ന് ഞാൻ സമാധാനിച്ചു. ഇനിയിപ്പോ എന്തു പറഞ്ഞ അച്ഛൻ നന്ദനെ ബോധ്യപ്പെടുത്തേണ്ടത്? നന്ദേട്ടനെ പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല അച്ഛ, എനിക്ക് കാണണം. ഞാൻ പറഞ്ഞ നന്ദേട്ടനെല്ലാം മനസ്സിലാവും. വേണ്ട മോളെ, അവന്റെ മനസ്സിപ്പോ അസ്വസ്ഥമാണ്, അതൊന്ന് തണക്കട്ടെ. നിന്നെ കൂടാതെ നന്ദനൻ ജീവിക്കാൻ കഴിയില്ല. അച്ഛൻ പോകാം, കാല് പിടിച്ചെങ്കിലും അവന്റെ മനസ്സ് മാറ്റാം. മക്കളെ കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തുന്ന അച്ഛനമ്മമാരെ ഞാനും കണ്ടിട്ടുണ്ട്. കൊഞ്ചന് കൂടി ആ പിള്ളേര് വഷളാവും, അതാ ഇവിടെ സംഭവിച്ചത്. കല്യാണത്തിന് മുമ്പ് ഒരു ചെറുപ്പക്കാരനുമായി അരിഞ്ഞാടി നടന്നിട്ട് സ്വന്തം ശരീരം പോലും അവന് സമർപ്പിച്ചിട്ട്. നന്ദ, ഞാനവളുടെ അച്ഛനാണ്. ഇങ്ങനൊരു ആലോചന വന്നപ്പോ എതിർത്തവർ പലരുണ്ടായിരുന്നു, എന്നിട്ടും ഞാനത് സമ്മതിച്ചത് കുട്ടിത്വം വിട്ടുമാറാത്ത എന്റെ കുഞ്ഞു ചെയ്യുന്ന തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള പക്വത നന്ദനുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഞാൻ അവളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, ക്ഷമിക്കാവുന്നതിന്റെ പരമാവധി ശ്രമിച്ചിട്ടാ ഒരു ജീവിതം തുടങ്ങിയതും അത് ഇവിടെ വരെ കൊണ്ടെത്തിച്ചതും. പൊരുത്തപ്പെട്ട് പോവില്ല എന്ന് പൂർണ്ണമായി ബോധ്യം വന്നിട്ടാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അതിന് ഇനി മാറ്റമില്ല. ഇനി ഇതേ ചൊല്ലി ഇങ്ങോട്ട് വരണമെന്നില്ല ആരും. ഹലോ, നന്ദേട്ട ആതിരയാണ്. ഒന്നുമില്ല, ഞാൻ ഓർക്കുകയായിരുന്നു അവളും കുഞ്ഞും പോയേ പിന്നെ ഈ വീട് ഉറങ്ങിയ പോലായി. ശിവശങ്കറിനെയും കൂട്ടി ഞാൻ ചെന്ന് അവളെ വിളിച്ചോണ്ട് വരട്ടെ മോനെ? എന്തിന്? എനിക്കിനി അവളെ കാണണ്ട. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് ക്ഷമിക്കണം. തെറ്റ് ചെയ്യാത്തവരാരുണ്ട്? അങ്ങനെ മറക്കാൻ പറ്റുന്ന തെറ്റല്ല അവൾ ചെയ്തത്. വെളുക്ക ചിരിച്ചോണ്ട് അവളെന്നെ ചതിക്കായിരുന്നു. സത്യം എന്തും ആയിക്കോട്ടെ, അവള് തെറ്റുകാരിയല്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഒക്കെ നിന്റെ സംശയങ്ങളാ. ഓഹോ, അമ്മയെ അവൾക്ക് വേണ്ടി വാദിക്കുകയാണോ? അത്ര നിർബന്ധമാണേ മരുമോളെ വിളിച്ചോണ്ടെന്ന് ഇവിടെ താമസിപ്പിക്കേ. പക്ഷെ ഞാൻ പിന്നെ ഇവിടെ കാണില്ല. വേണ്ട, അമ്മയ്ക്ക് വേണ്ടി നീ ചെയ്യണ്ട. നിങ്ങൾക്ക് അകന്നു വയ്ക്കാൻ കാരണങ്ങളുണ്ടാവും. പക്ഷേ പാവം ആ കുഞ്ഞ്, അവൻ എന്ത് പഠിച്ചു? Thank you.
എന്തൊക്കെയാ നന്ദകുമാറെ ഞാൻ കേൾക്കുന്നത്? ആർക്കാ പ്രോബ്ലംസ് ഇല്ലാത്തത്? പക്ഷേ അതിന്റെ പേരിൽ ഈ കേസിന് ഹാജരാകാരുന്നത് വലിയ തെറ്റായിപ്പോയി. എനിക്കൊന്നിനും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല സാർ. ഇതൊന്നും കരിയറിനെ ബാധിക്കാതെ നോക്കണം. ആലോചിച്ച് വേണ്ടത് ചെയ്യ്. പാട്ടായി ശത്രുക്കളാരോ ശരിക്കും പ്രചരണം കൊടുക്കുന്നുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്നും സാറിനെ മാറ്റാൻ നീക്കം നടക്കുന്നതായി ഒരു ശ്രുതി പറഞ്ഞിട്ടുണ്ട്. ഞാനും കേട്ടു. മനുഷ്യത്വവും മെച്യൂരിറ്റിയും ഞാൻ സാറിൽ നിന്നും പ്രതീക്ഷിച്ചു. ഒന്നും ആലോചിക്കാതെ അങ്ങനെ ഒരു ഡൈവോഴ്സ് നോട്ടീസ് അയച്ചത് വളരെ ചീപ്പായി പോയി. പിന്നെ നീ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ച് ഞാൻ അവളെ സ്വീകരിക്കുമെന്ന് വിചാരിച്ചോ? ജീവിതത്തിൽ ഒരു മൊറാലിറ്റി ഇല്ലാത്ത നീ എന്നെ ഉപദേശിക്കാൻ വരുന്നു. എന്റെ സ്വഭാവം നിങ്ങളെപ്പോലുള്ള മാന്യന്മാരുടെ കാഴ്ചപ്പാടിൽ മോശമാ. ഒരു പെണ്ണിന് ഒരു ലിഫ്റ്റ് കൊടുത്താലോ, അവളോടൊന്ന് ഫ്രീ ആയിട്ട് സംസാരിച്ചാലോ, അവിഹിത ബന്ധം ആരോപിക്കുന്ന നിങ്ങളെപ്പോലുള്ള മാന്യന്മാരോട് എനിക്കൊന്നും ബോധിപ്പിക്കാനില്ല. എനിക്കറിയാം ഞാൻ ആരാണെന്ന്. അത്ര ചങ്കൂറ്റമുള്ളവനാണെങ്കിൽ ഒരു പെണ്ണിനെ സ്നേഹിച്ചാൽ മാത്രം പോരാ, അവളെ സംരക്ഷിക്കാനുള്ള ചങ്കൂറ്റം കാണിക്കണം. അല്ലാതെ മറ്റൊരുത്തന്റെ പടലിക്ക് വെച്ച് കിട്ടുന്ന അല്ല മാന്യത. ആര് പടലിക്ക് വെച്ച് കിട്ടിയെന്ന? മേലിൽ ഈ അനാവശ്യം സംസാരിക്കരുത്. നീ എന്ത് ചെയ്യും? പ്രൊഫഷന്റെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി ഭാര്യ ഉപേക്ഷിക്കുന്ന നിങ്ങളെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ അവളെ ഉപേക്ഷിച്ചാലും അവൾ അനാഥയാവുന്നൊന്നും കരുതണ്ട. അവളെ സംരക്ഷിക്കാൻ വേറെ ആണുങ്ങളുണ്ടാവും. ഇത്രയൊക്കെ കാണിച്ചു വെച്ചിട്ട് വീട്ടിൽ കയറി വന്നെ ഹുങ്ക് കണ്ടില്ലേ? കയറി പോവാനാ പറഞ്ഞത്? അനു, അനന്തുമോൻ അസുഖമൊന്നും ഇല്ലല്ലോ? അവനൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് കളിക്കും ചിരിക്കും കുറവൊന്നുമില്ല. Thank you.
അർജിക്കാരൻ എസ് നന്ദകുമാർ, എതിർകക്ഷി ആതിര നായർ. ഡൈവോഴ്സ് പെറ്റീഷനിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന സംഗതികൾ സത്യമാണോ? സത്യമാണ്. പരസ്പര വിശ്വാസമാണ് ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം. ആ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്റെ ഭാര്യയുടെ സ്വഭാവശുദ്ധിയിലും സത്യസന്ധതയിലും ഞാൻ സംശയാലുവാണ്. ഹർജിയോടൊപ്പം സമർപ്പിച്ചിട്ടുള്ള എന്റെ ഭാര്യ ആതിര നായരുടെ കൈപ്പടയിലുള്ള കത്ത് എന്റെ സംശയത്തെ സാധൂകരിക്കുന്നു. ഭർത്താവിനോട് സ്നേഹം ഭാവിക്കുകയും മറ്റൊരു പുരുഷനെ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെ പവിത്രമായ ബന്ധം ആഗ്രഹിക്കുന്ന ഒരു പുരുഷനും ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ട് വിവാഹമോചനം അനുവദിച്ചു തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. എതിർകക്ഷി എന്താണ് പറയാനുള്ളത്? നന്ദേട്ടന്റെ വാദം കേൾക്കാൻ എന്നെ ഒന്ന് കോടതിയിൽ കൊണ്ടുവരണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വരേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തില്ല. ആറുമാസം കഴിഞ്ഞ് എനിക്കെതിരെ വീണ്ടും വാദിക്കുമ്പോ ഞാൻ ചീത്തയാണെന്ന് മാത്രം പറയരുത്. പൊരുത്തപ്പെട്ടു പോകാൻ പ്രയാസമായതുകൊണ്ട് പിരിയണമെന്ന് പറഞ്ഞാൽ മതി.
ഞാനും അങ്ങനെ തന്നെ പറഞ്ഞോളാം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചെയ്യാത്ത കുറ്റത്തിന് എന്നെ അപമാനിക്കരുത്. അനന്തമും വലുതാവുമ്പോ അവനും ഞാൻ ചീത്തയാണെന്ന് കരുതിയ പിന്നെ ഈ കേസിൽ നന്ദേട്ടൻ ജയിക്കണം. പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാർ ഒരു കേസിലും തോൽക്കരുത്. എന്റെ മോനോട് എനിക്ക് പറയാലോ, നിന്റെ അച്ഛൻ തോൽവി അറിയാത്ത പ്രശസ്തനായ ഒരു വക്കീലാണെന്ന്. വടിയും പിടിച്ചു നടക്കുന്ന ഒരു വയസ്സനായി നന്ദേട്ടൻ ഏതെങ്കിലും മൂലയ്ക്ക് കുത്തിയിരിക്കുമ്പോ ഞാൻ അടുത്തു വരും. അന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ ഡയറി വായിക്കാം. മറക്കണമെന്ന് കരുതിയതും ഓർമ്മിക്കാൻ പാടില്ലാത്തതുമായ പലതും ഇതിലുണ്ടാവും. അന്ന് കിട്ടുന്ന ആ സുഖം ഇന്ന് ഇത് വായിച്ച പിന്നെ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അന്ന് വായിക്കുന്നതല്ലേ സുഖം. ആ
മാപ്പർഹിക്കാത്ത തെറ്റ്. ഞാൻ ഭാനുവിനെ തെറ്റിദ്ധരിച്ചു. എന്നെ ഉള്ളു തുറന്ന് സ്നേഹിച്ച ആതിരയെ ഞാൻ അവിശ്വസിച്ചു. ഇപ്പോ ഇങ്ങനെ തോന്നാൻ, ഞാൻ അവളുടെ മനസ്സ് കണ്ടത് ഇപ്പോഴാ ഭാനു. അവളുടെ ഡയറിയിൽ നിന്ന് നന്ദേട്ടന്റെ സംശയം മാറാൻ അവളുടെ ഡയറി വേണ്ടി വന്നു അല്ലേ? നന്ദേട്ടൻ ആതിരയെ കണ്ടോ? ഇല്ല. നമുക്ക് അങ്ങോട്ട് പോയാലോ? എനിക്ക് അവളോടൊന്നും പറയാനുള്ള ധൈര്യമില്ല ഭാനു. അവൾ എന്തെങ്കിലും തിരിച്ചു ചോദിച്ചാൽ. വേണ്ട, ഞാൻ അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്താം. നന്ദേട്ടന്റെ സംശയം മാറിയെന്നറിഞ്ഞാൽ അവളും കുഞ്ഞു ഓടിയെത്തും. ഒന്നും പറയാതിരുന്നാൽ എങ്ങനാ? ഞാൻ എന്തു പറയാനാ? മകളാണെങ്കിലും നിർബന്ധിക്കുന്നതിന്റെ അതിരില്ലേ? അച്ഛനാണെങ്കിൽ ഉപദേശിക്കുക, അവനെ പരമാവധി ഉപദേശിച്ചു. ഭാനു ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോയത്. എന്തൊക്കെ പറഞ്ഞിട്ട് അവളുടെ തലയിലിട്ടൊന്ന് കയറണ്ടേ? മകള് ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞുമായി വീട്ടിൽ വന്ന് നിൽക്കുന്നത് അച്ഛനും അമ്മയ്ക്കും വലിയ സന്തോഷമായിരിക്കുന്നു അവളുടെ ധാരണ. ഞാൻ അവളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. നന്ദേട്ടനെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന് കരുതിയോളാം ഞാൻ. ഇപ്പൊ പിരിഞ്ഞിരിക്കാൻ ഞാൻ ശീലിച്ചു. നീ പോന്നതോടെ അവന്റെ സ്വസ്ഥത ആകെ തകർന്നു മോളെ. കോടതി നേരെ ചൊവ്വേ പോകുന്നില്ല. ആ പെണ്ണ് കൊല്ലപ്പെട്ട കേസിൽ നാളെ ഹാജരാകാതിരുന്നാൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്തു നിന്നും അവനെ മാറ്റും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ തൊഴിൽ വേണ്ടെന്ന് വെക്കത്തേ ഉള്ളൂ. അറിയാമല്ലോ അവന്റെ സ്വഭാവം. നിന്നെ ഒഴിവാക്കിയാലേ മനസമാധാനം കിട്ടൂ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെ അവന്റെ വിചാരം. ഇപ്പോ നീ വന്നാലേ മനസമാധാനം കിട്ടൂ എന്നായി. എന്നെ തെറ്റിദ്ധരിച്ചതിൽ എനിക്കൊരു പ്രയാസമില്ല. പക്ഷെ അനന്തമോൻ അവനെന്ത് പഴച്ചു? അവനെ ഒന്ന് കാണാൻ നന്ദേട്ടം വന്നോ? അവനെ പറ്റി ഒന്ന് അന്വേഷിച്ചു. എത്ര പെട്ടെന്ന് അവൻ നന്ദേട്ടൻ ആരും അല്ലാതെ തീർന്നത്. അവൻ ചെയ്തത് തെറ്റു തന്നെയാ. എന്റെ മോന് മനസമാധാനം കിട്ടാൻ വേണ്ടി മാത്രമല്ല മോള് വരണമെന്ന് പറയുന്നത്. കൊള്ളരുതാത്തവനാണെങ്കിലും ഒരു ഭർത്താവ് ഉള്ളതാണ് സ്ത്രീക്ക് ധൈര്യം. ഇനി മോള് സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്ക്. ഇതിൽ കൂടുതലൊന്നും അമ്മയ്ക്ക് പറയാനില്ല. എന്താ നിന്റെ ഉദ്ദേശം? എനിക്കതാ മനസ്സിലാകാത്തത്. നിന്റെ ഭർത്താവിന്റെ അമ്മയാ വന്ന് വിളിച്ചത്, എന്നിട്ടും പോകാൻ കൂട്ടാക്കാത്തത്. എന്ത് വാശിയുടെ പേരിലായാലും അഹങ്കാരമാ നീ കാണിച്ചത്. ഒരു പെണ്ണിന് ഇത്ര പിടിവാശി പാടില്ല. എന്നെ മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല, അതെനിക്കറിയാം. എല്ലാം വരുത്തി വെച്ചത് നീ തന്നെയല്ലേ? എന്നിട്ട് മനസ്സിന്റെ പ്രത്യേകം പറഞ്ഞുകൊണ്ടിരുന്ന രക്ഷിക്കാൻ ആരും വരുമെന്ന് നിന്റെ വിചാരം? നിനക്ക് മാത്രമുള്ളോ മനസ്സ്? നീ എന്താ നന്ദേട്ടന്റെ അവസ്ഥ മനസ്സിലാക്കാത്തത്? നന്ദേട്ടൻ കുഞ്ഞിനെ നോക്കിയില്ല എന്നല്ലേ നിന്റെ പരാതി? കുഞ്ഞിനെ കൊഞ്ചിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നു നന്ദേട്ടൻ. ആ കാരണം പറഞ്ഞാണ് നീ പോകാതിരിക്കുന്നതെങ്കിൽ അനന്തമോൻ വലുതാവുമ്പോ അവനെ അച്ഛനിൽ നിന്ന് അകറ്റിയത് അമ്മയുടെ പിടിവാശിയല്ലെന്ന് അവൻ ചോദിച്ചാൽ നീ മോനോട് എന്ത് മറുപടി പറയും? വാശിയും പരിഭവം കാണിക്കാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല, നീ ഇന്നൊരമ്മയാണ്. നീ കാരണം സ്വസ്ഥത നഷ്ടപ്പെട്ട നന്ദേട്ടൻ ഇതുവരെ കോടതിയിൽ പോയിട്ടില്ല. നാളെയും കൂടെ കോടതിയിൽ ഹാജരാവാതിരുന്നാൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന് തുടരാനാവുമെന്ന് നീ കരുതുന്നുണ്ടോ? അങ്ങനെ സംഭവിച്ചാൽ കളങ്കമില്ലാതെ ഭാര്യയെ സ്നേഹിച്ചൊരു മനുഷ്യനെ പൂർണ്ണമായി നശിപ്പിച്ചതിന് സമാധാനം പറയാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും എന്തെങ്കിലും തന്നെ കൊഴിഞ്ഞു മാറാൻ നോക്കൂ. ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഭാനുവേട്ടൻ നിന്നെ കാണാൻ വരില്ല. പോട്ടെ. Thank you.
നന്ദനോ? കേറിയിരിക്കെ. ഇരിക്കാമെന്നല്ല, എനിക്ക് അവളെ ഒന്ന് കാണണം. അവളെ അങ്ങോട്ട് അയക്കാൻ ഞങ്ങളെ കഴിയുന്നതൊക്കെ ചെയ്തോണ്ടിരിക്കുക. ഇനി ആരും അതിന് ബുദ്ധിമുട്ടണ്ട. എനിക്കൊരു തെറ്റുപറ്റി. അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട നിമിഷം ഞാനത് തിരുത്താൻ ശ്രമിച്ചു. ഞാൻ പറയുന്നത് കേൾക്കാൻ നീ തയ്യാറായില്ലെങ്കിലോ എന്ന് കരുതി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഞാൻ ഭാനുവിനെ അയച്ചു. അതും പോരാഞ്ഞ് എന്റെ അമ്മ വന്ന് നിന്റെ കാലു പിടിച്ചു. എന്നിട്ടും നീ നിന്റെ വൃത്തികെട്ട വാശി ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. എന്റെ അമ്മയെ ധിക്കരിച്ചവളെ എനിക്കിനി ആവശ്യമില്ല. ഒരു പുരുഷന് താഴാവുന്നതിന്റെ പരമാവധി ഞാൻ താണു. മാപ്പറിയിക്കാത്ത വിധത്തിൽ ഇത്ര ക്രൂരത കാണിക്കാൻ ഞാൻ കൊലപാതകമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ഇവളുടെ കരുത്തിൽ ഒരു താരി കെട്ടിയിരുന്നു, അതിങ്ങ് തിരികെ വാങ്ങാനാ വന്നത്. എന്ത് ബുദ്ധിമോശ നന്ദനെ പറയുന്നത്! പൂർണ്ണ ബുദ്ധിയോടെ തന്നെയാ പറയുന്നേ. ഞാൻ കെട്ടിയ താലിയുമായിട്ട് നീ ഈ വീട്ടിൽ നിൽക്കണ്ട. ഇല്ല, ഞാൻ തരില്ല. എന്നോടൊപ്പം ജീവിക്കാനുള്ള മനസ്സ് നിനക്കില്ലെങ്കിൽ എന്നെ കുറിച്ചുള്ള ഓരോ ഓർമ്മയും ഇവിടെ അവശേഷിക്കണ്ട. ആതിരെ ഒന്ന് കാണണമെന്ന് തോന്നി. ഇതുവരെ ഇങ്ങോട്ടൊന്ന് വരാനുള്ള ധൈര്യം കിട്ടിയില്ല. കുറ്റബോധം കൊണ്ട ആതിരെ, എല്ലാം മറന്ന് നീ എന്റെ കൂടെ വരണം. എന്തിനാ ഞാൻ വരുന്നത്? നന്ദേട്ടന്റെ കുറ്റബോധം മാറ്റാനോ? കോടതിയിൽ നാലാളുടെ മുമ്പിൽ വെച്ച് ഞാൻ പിഴച്ചവളാണെന്ന് പറയുമ്പോ ഇല്ലാതെ പോയ കുറ്റബോധം ഇപ്പോഴെന്തിന്? എന്റെ കാര്യം പോട്ടെ, അനന്തമോന്റെ കാര്യം നന്ദേട്ടൻ ഓർത്തു. അവന്റെ ഭാവിയെ പറ്റി ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു. നാട്ടുകാരുടെ മുന്നിൽ എന്റെ മോൻ ഇനി എന്ത് സ്ഥാനമാണുള്ളത്? വീണ്ടും വിചാരമില്ലാതെ ചിന്താശക്തി പോലും മരവിച്ചു പോയൊരവസ്ഥയിലായിരുന്നു ഞാൻ. നിന്നെ ഞാൻ ഒത്തിരി സ്നേഹിച്ചു പോയി. അതുകൊണ്ടാ ഒത്തിരി വിറക്കേണ്ടി വന്നത്. അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ നന്ദേട്ടനൊരു അവസരം തന്നു. ആ കത്തിനെ പറ്റി നന്ദേട്ടൻ എന്നോടൊരു വാക്ക് ചോദിച്ചു. സത്യം ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചില്ലേ, അതിനും നന്ദേട്ടൻ സമ്മതിച്ചില്ലല്ലോ. ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. നിന്റെ മനസ്സ് പൂർണ്ണമായും അറിയാൻ എനിക്ക് കഴിയാതെ പോയി. ഇനിയും കഴിഞ്ഞത് ഓരോന്ന് പറഞ്ഞ് കുത്തി നോവിപ്പിക്കാതെ നീ എന്റെ കൂടെ വരണം. ഇല്ല, പിഴച്ച ഭാര്യയെ ഉപേക്ഷിച്ച അഡ്വക്കേറ്റ് നന്ദകുമാർ ഇപ്പൊ സമൂഹത്തിൽ മാന്യനാണ്. നാട്ടുകാരുടെ കണ്ണിൽ നല്ലവളല്ലാത്ത ഞാൻ ഇനിയും നന്ദേട്ടനോടൊപ്പം വന്നാൽ നന്ദേട്ടന്റെ അന്തസ്സ് തകരും. അതുകൊണ്ട് ഞാൻ വരില്ല. നാളത്തേക്കായിരുന്നെങ്കിൽ കുറെ നല്ല ഓർമ്മകൾ നന്ദേട്ടൻ എനിക്ക് തന്നല്ലോ, അത് മതി എനിക്കിനി ജീവിക്കാൻ. നിന്റെ മുന്നിൽ കുറ്റം ഏറ്റു പറഞ്ഞാലെങ്കിലും നീ എന്നോടൊപ്പം വരുമെന്നൊരു പ്രതീക്ഷ ബാക്കിയുണ്ടായിരുന്നു. അത് വെറും സ്വപ്നമായിരുന്നെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യമായി. ഒരപേക്ഷയുണ്ട്. വല്ലപ്പോഴും എനിക്ക് എന്റെ മോനെ ഒന്ന് കാണണമെന്ന് തോന്നിയാൽ അതിനുള്ള അവകാശം നിഷേധിക്കരുത്. Thank you.
നന്ദേട്ടൻ എന്താ വാശി പിടിക്കാഞ്ഞത്? ഞാൻ മൂന്നരയ്ക്ക് മൂന്നേ മുക്കാലിന് ഇടയ്ക്ക് വരുവേ. ആ എന്താ നോക്കി നിൽക്കുന്ന? ഗോ ടു യുവർ ക്ലാസസ്. ഗോ ഗോ. ഓക്കേ ഓക്കേ ഓക്കേ. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എംഡി എംഡി അയ്യോ വെയിറ്റ് പറയ്. എന്നെ കെട്ടിപ്പിടിച്ച് പറ ഐ ലവ് യു. ഐ ലവ് യു ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. എംഡി 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 കെട്ടിപ്പിടിച്ച് 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 ഐ ലവ് യു ഐ ലവ് യു എന്ന് എംഡി 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 കെട്ടിപ്പിടിച്ച് ഇതൊരാനയല്ല. അല്ല. ഇത് തേങ്ങയല്ല. അല്ല. ഇത് ഒലക്കയുമല്ല. അല്ല.